ഔലിയാക്കന്മാരുടെ പേരും പറഞ്ഞിട്ട് കറാമത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ കാസിമിക്ക് ഇത് പറയാൻ ധൈര്യം കിട്ടിയത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ഇവിടെ മണ്ണ് ഭാഗപ്പെടുത്തിയത് കൊണ്ടാണ് എന്ന് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് നിലക്കാൻ കഴിയുന്നില്ല ഇത്. കാരണം അതിൽ നിൽക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തെ സമ്മതിക്കുന്നില്ല. അദ്ദേഹം ഇതിനൊക്കെ എതിർത്തു, കൊണ്ടോട്ടി നേർച്ചയെ എതിർത്തു, മറ്റിനെ എതിർത്തു, ഒക്കെ എതിർത്തു നോക്കി. പക്ഷേ അവസാനം അദ്ദേഹം തന്നെ സി എം വലിയുള്ളാഹിയുടെ അവിടുത്തെ നേർച്ച ഉദ്ഘാടനത്തിന് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. എന്താ കാരണം? അദ്ദേഹം നിൽക്കുന്ന കൗമ് അദ്ദേഹത്തെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം കച്ചവട കറാമത്താണ്. അയാൾ പറയേണ്ട ഒരു പ്രസംഗത്തിൽ, നിലമ്പൂർ തൗലിയൻ്റെ കറാമത്ത് കോഴിക്കോട്ടാണ്, വലിയ ശ്രുതി. കോഴിക്കോട് തൗലിയൻ്റെ കറാമത്ത് കണ്ണൂരാണ്, വലിയ ശ്രുതി. എന്താ കാരണം? അതൊക്കെ ഒരു കാറ്റ് വഹിക്കുള്ള കറാമത്താണ്, അങ്ങനത്തെ കറാമത്തുള്ളൂല്ല. പണ്ട് കാലത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇവിടെ ഔലിയാക്കന്മാരാണെന്ന് പറഞ്ഞ് നടക്കുന്നത് അധികം തട്ടിപ്പുകാരാണ്. വാസ്തവത്തിൽ ഔലിയാക്കൾ തന്നെ ഒരു പ്രത്യേക ഗ്രൂപ്പൊന്നും ഉണ്ടാക്കേണ്ടതില്ല. അല്ലാതെ നാമരൂപക്കാനുയത്തക്കൂൻ, അള്ളാഹുവിൽ വിശ്വസിക്കുകയും തഖ്‌വ ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരാരോ അവരാണ് യഥാർത്ഥത്തിൽ ഔലിയാക്കൾ എന്ന് പറയുന്നത്. കള്ളക്കറാമത്തുകൾക്കെതിരെ അണപൊട്ടി ഒഴുകുന്ന കാസിമിയുടെ രോഷം. പക്ഷേ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയോ? അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ അംഗീകരിക്കോ? ഏതൊക്കെയാണ് ഡ്യൂപ്ലിക്കേറ്റ്, ഏതൊക്കെയാണ് ഒറിജിനൽ, എന്താ മാനദണ്ഡം? ഏപ്പിക്കാർ ഒറിജിനല എന്ന് പറഞ്ഞാൽ ഈക്കക്കാരൻ പറയും അത് കള്ളക്കറാമത്താണ്. ഈക്കക്കാരൻ്റെ ഔലിയേക്ക് ഏപ്പിക്കാരൻ പറയും ഓ കള്ള ഔലിയാണ്. എല്ലാവരും വലിയ ബഹുമാനത്തിൽ ഇങ്ങനെ കൊണ്ടുനടക്കുന്ന ഔലിയനെ പോലീസ് വന്ന് പൊക്കുന്നു. കാരണം ബോംബെയിലോ മദ്രാസിലോ ഒക്കെ പിടികിട്ടാ പുള്ളിയ ഏതോ വലിയ ഒരു കള്ളനായിരിക്കും. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും മൂലക്കെ വന്നിട്ട് ഔലിയായി കുത്തിരുന്നതാ, അന്വേഷിച്ച് പിടിച്ച് പൊക്കി. അപ്പൊ പോലീസ് പിടിക്കോളം ഒറിജിനൽ ഔലിയ, പോലീസ് പിടിച്ച ഡ്യൂപ്ലിക്കേറ്റ് ഔലിയ. എന്താ മാനദണ്ഡം? ഏത് ചാരത്തിനെഞ്ഞ് വിശ്വസിക്കുക? ഏതിനെ വിശ്വസിക്കുക? ഇതിലുള്ളത് യഥാർത്ഥ ഔലിയന്റെ ശരീരം തന്നെയാണോ ഈ ചാരത്തിലുള്ളത്? അതല്ല വല്ല പട്ടിയും നായനും തച്ചൊന്ന് കുഴിച്ചിട്ടതാണോ എന്നുവരെ സംശയിക്കേണ്ടി വരുമെന്ന് ഇവർക്ക് ഇവരെന്നെ മറുപടി എഴുതിയിട്ടുണ്ട്. അതായത് രസം കണ്ടോ? കച്ചവടക്കറാമത്തുകാര്, കള്ളക്കറാമത്തുകാര് ദുനിയാവുണ്ടാക്കാൻ വേണ്ടിയാണ് നടക്കുന്നത്. അത് യഥാർത്ഥ ഔലിയല്ല, അലിഫ് അറിയില്ല, ബാബു അറിയില്ല, അജ്മീർ പോയിട്ട് പറഞ്ഞ ഔലിയായി. കണ്ടോ? പിന്നെ അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞത്? അയാൾ ആ പ്രസംഗത്തിലുള്ളതൊക്കെ മാത്രം കണ്ടൊരു 15 വട്ടം ഇടുക അല്ലേ. അതുപോലെ തന്നെ നേരത്തെ അല്ല, ഈ ജന്തുക്കൾ എന്നൊക്കെ ഞങ്ങളെ പറ്റി അലവി സക്കാഫി പറഞ്ഞില്ലേ, അതൊക്കെ പാടെ പിടിച്ചെടുത്തിട്ട് ക്ലിപ്പായിട്ട് ഒരു 10 വട്ടം ജന്തുക്കൾ ജന്തുക്കൾ എന്ന് പറയാ. അങ്ങനെയാണല്ലോ ഇപ്പൊ മടവൂരികളും കുവൂരികളും ഇപ്പൊ ക്ലിപ്പ് ഉണ്ടാക്കുന്നത്. വേറെ ഒന്നും പറയാൻ വേണ്ടേ? ഒരാൾ 5-6 മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ പൊട്ടത്തരങ്ങൾക്ക് വാദങ്ങൾക്ക് മറുപടി വരുമ്പോൾ പൊട്ടൻ പൊട്ടത്തരം ജാഹിൽ എന്നൊക്കെ പറയും. അതിങ്ങനെ എടുത്തിട്ട് കണ്ടോ ഇയാൾ ജാഹിൽ ജാഹിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ മഥലുല്ലദീന ഹുമ്മിലു തൗറാത കമഥലിൽ ഹിമാർ കൈതയെ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് ഖുർആൻ ഒരാൾ വിമർശിക്കാൻ നിന്നാൽ അങ്ങനെ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ പറയുന്നതാണ്. നിങ്ങൾക്കറിയോ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ വീട്ടിൽ വന്നിട്ട് ജൂതന്മാർ അസ്സാം വലൈക്കും അസ്സലാമു എന്ന് പറയാം. അസ്സാം വലൈക്കും, അസ്സാം എന്ന് പറഞ്ഞാൽ നിനക്ക് നാശം, നിനക്ക് മരണം എന്നർത്ഥം. അപ്പം നബി വലൈക്കും എന്നാണ്. നിങ്ങൾ ആ പറഞ്ഞ് നിങ്ങൾക്കും ഉണ്ടാട്ടെ. അപ്പോൾ ഉള്ളിൽ നിന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹാ, വലൈക്കും യാ അബ്ന അൽ ഖിറദതി വൽ ഖനാസീർ, ഏയ് നിങ്ങൾക്കും ഉണ്ടാകട്ടെ പന്നികളുടെയും കുരങ്ങന്മാരുടെയും മക്കളെ. ആരാ പറഞ്ഞത്? ആയിഷത്ത് റളിയല്ലാഹു അൻഹാ. സാധാരണ അവരങ്ങനെ വിളിക്കലുണ്ടോ പന്നികളെയും കുരങ്ങന്മാരെയും മക്കളെ എന്ന്? ജൂതന്മാരെ വിളിക്കലില്ല. എന്തേ? അപ്പൊ റസൂലിന്റെ മദ്രസയിൽ പഠിച്ച ആളാ, 9-ാം വയസ്സിൽ റസൂലിനെ കെട്ടിക്കൊണ്ടെന്നിട്ട് റസൂലിന്റെ തസ്കിയത്ത് നൽകി വളർത്തിയെടുത്ത ആയിഷ റളിയല്ലാഹു അൻഹാ. അവർക്ക് അങ്ങനെ പറയേണ്ടി വന്നു. ചിലപ്പോ അങ്ങനെ പറഞ്ഞു പോകും മനുഷ്യൻ. കാരണം അള്ളാന്റെ റസൂല് നശിക്കട്ടെ എന്നാ ജൂതം പറയണത്. അത് കേട്ടപ്പോൾ അവർക്ക് പറഞ്ഞു. ഇതുപോലെ സലഫികൾ ചിലരെ വിമർശിക്കുമ്പോൾ ചില പ്രത്യേക ഘട്ടങ്ങളിൽ അങ്ങനെ പറയും. അല്ല, സാധാരണ ഞങ്ങളുടെ ശൈലിയല്ല അത്, ഞങ്ങളുടെ ശൈലിയല്ല. പക്ഷേ ഇസ്ലാമി പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയങ്ങളെ കരിവാരി തേച്ചുകൊണ്ട് സാധാരണക്കാരൻ മുമ്പിൽ തെറ്റിദ്ധരിക്കുമ്പോൾ അതിന് മറുപടി പറയുന്ന ചില ഘട്ടങ്ങളിൽ നമുക്ക് ചിലപ്പോൾ അങ്ങനെ ധാർമ്മിക രോഷം ഉണ്ടാകും. ഇപ്പം കണ്ടില്ലേ കള്ളക്കറാമത്തിന് എതിർക്കുമ്പോൾ എന്തൊക്കെയാണ് ഇപ്പം കാസിമി പറഞ്ഞത്? ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു പോകും, അത് സ്വാഭാവികമാണ്. അതിങ്ങനെ എടുത്ത് ക്ലിപ്പാക്കിയിട്ട് കണ്ടോ ഇയാളെ കോലം കണ്ടോ എന്ന് പറയുന്ന ഏതാങ്കിട തന്ത്രമാണ് മടവൂരികൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അവർ കൊടുത്ത ക്ലിപ്പുമായി കുപൂരിയും മൊല്ലകളും ആടി നടക്കുകയാണ്. അത് മാത്രം അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഞങ്ങൾക്കും അതൊക്കെ സാധിക്കും. ഇപ്പം ഈ ക്ലിപ്പ് വന്നതോടുകൂടി ഒരാളിങ്ങനെ വായ പൊളിച്ച് ഇങ്ങനെ നിൽക്കണം ഉണ്ടാക്കാം.
മനസ്സിലായില്ലേ? ഹുസൈൻ മട ഒരുങ്ങനെ പൊളിച്ചിക്കണേ, നമുക്ക് ഉണ്ടാക്കാൻ കഴിയും, പക്ഷെ നമ്മൾ ഉണ്ടാക്കലില്ല. നമ്മൾ ഇദ്ദേഹത്തെ യഥാർത്ഥ ഫോട്ടോ കൊടുക്കും, അങ്ങനെ എന്തെല്ലാം കാണിക്കാൻ കഴിയും. പക്ഷേ അതൊന്നല്ലല്ലോ വാസ്തവങ്ങൾ. ഞങ്ങൾ കളിപ്പിടുന്ന എന്തിനാ വെച്ചാൽ, ഞങ്ങൾ പറയുന്നത് ഈ പറയുന്നതും അവരെ കുറിച്ചുള്ള ആരോപണമല്ല, അവരിലൂടെ തന്നെ നിങ്ങളത് കേട്ടോളൂ എന്ന് ബോധ്യപ്പെടുത്താനാണ്. ഇങ്ങനെയൊക്കെ നവോത്ഥാനം പ്രസംഗിച്ച, പുരോഗമനം പ്രസംഗിച്ച, അല്ലെങ്കിൽ ഇസ്ലാഹി ആശയങ്ങൾ പ്രസംഗിച്ച ആള് എന്ന് മറ്റുള്ളവരാൽ, കാസിമി തബലീഗിലേക്ക് പോവുകയാണ്, തബലീഗിൻ്റെ ഏജൻ്റാണ്, വഹാബി ഏജൻ്റാന്നൊക്കെ മറുപക്ഷത്തുള്ളവർ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം മുടിയിട്ട വെള്ളം വിൽപ്പന നടത്തുന്നുണ്ട്. റസൂലുള്ളാഹിൻ്റെ മുടിയിട്ട വെള്ളം വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം 25,000 ഉറുപ്പി അദ്ദേഹത്തിൻ്റെ ദാറുൽ ഖുർആന് കൊടുത്താൽ മുടിയിട്ട വെള്ളം കൊടുക്കുന്നു. വെല്ലൂരിൽ നിന്ന് ഹബീബാ റസൂലുള്ളാഹിൻ്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വവാടുസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം രണ്ട് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ്. സനദുള്ള വെള്ളമാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നു. നിങ്ങൾക്കറിയില്ലേ അതെന്താ കാര്യം? സനദുള്ള വെള്ളം എന്ന് പറയാൻ കാരണം മറ്റുപോലേക്കുള്ളത് സനദില്ലാത്ത വെള്ളമാണ് എന്ന് പറഞ്ഞാൽ എ പിക്കാർ കൊണ്ടുനടക്കുന്ന മുടിക്ക് സനദുമില്ല. അതുപോലെ പത്രത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇവർ പ്രസംഗിച്ച ഓല മുടിക്ക് സനദില്ല, ഓല പ്രസംഗിച്ച ഇവരെ മുടിക്ക് സനദില്ല. നമുക്കെന്ത് മനസ്സിലായി? മൊത്തത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും സനദില്ല എന്ന് മനസ്സിലായി. ഏയ് വെല്ലൂരിൻ്റെ സനദ് മൂപ്പരോട് ഒന്ന് ഉദ്ധരിക്കുക നിങ്ങളൊന്ന് പറയണം. അതായത് സനദ് എന്ന പരമ്പര, ഇപ്പം റസൂലുള്ളാഹിൻ്റെ ഹദീസ് ഉണ്ടാകുമല്ലോ, റസൂൽ പറഞ്ഞു ഇന്ന സഹാബി കേട്ടു, ആ സഹാബിന്ന് താബി കേട്ടു, അതിന് താബി താബി കേട്ടു, അതിന് ശേഷം വന്ന ഇമാം ബുഖാരിയോ ഇമാം മുസ്ലിം ആരാണ് രേഖപ്പെടുത്തുന്നത്? അവർ വരെയുള്ള സനദ്. ഇതിപ്പോൾ വെല്ലൂരിൽ എത്തിയത് ആര് മുഖേനയാണ്? റസൂലുള്ളാഹിൻ്റെ സഹാബികൾ. റസൂലുള്ളാഹിൻ്റെ മുടി സൂക്ഷിച്ചിരുന്നു, സഹാബികളുടെ പറ്റുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളാണെങ്കിൽ നമുക്ക് കിട്ടിയാൽ നമ്മളും സൂക്ഷിക്കുമല്ലോ. പക്ഷേ അത് സഹാബി നിന്നെ താബി കൊടുത്തു, ആ താബി നിന്നെ താബി കൊടുത്തു, അങ്ങനെ വെല്ലൂരിലെത്തുന്നത് വരെ വിശ്വസ്തന്മാരായ ആളുകളുടെ പരമ്പര. റസൂലിന്റെ ഹദീസിന് പരമ്പര വേണ്ടതുപോലെ സഹീഹായ പരമ്പര വെല്ലൂരിലെത്തിയ മുടിക്കും വേണം. അതുണ്ടോ? ഉണ്ടെങ്കിൽ ജനങ്ങളെ മുമ്പിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും മാത്രമല്ല, സാധുക്കൾക്ക് അത് കിട്ടൂല. 25,000 രൂപ കൊടുക്കണോണ്, ഏതായാലും മുടിട്ട വെള്ളല്ലേ, ഓരറ്റ് ആ പാവങ്ങളെ തൊള്ളേക്കൊക്കെ നെറ്റിച്ചു കൊടുക്കി ഒരു പൗപ്പത്തുറുപ്പിയും വാങ്ങിക്കോളി എന്നല്ല, 25,000 തന്നെ മുതലാളിക്ക് മാത്രമേ വെള്ളം കൊടുക്കുള്ളൂ എന്നാണ്. സനദുള്ള വെള്ളമാണ്, ഭർത്താവ് എന്തെങ്കിലും പറയല്ല ഏയ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പുളിച്ചിമ കയറ്റിയിട്ട് മുടിവെള്ളം വിൽക്കുകയാണ്. അതാണ് ഇപ്പം മൂപ്പര സ്ഥിതി. ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതെന്ന് ഉറപ്പുള്ള ഒരു അവശിഷ്ടവും യഥാർത്ഥത്തിൽ ഇല്ല എന്നതാണ് ആഥാറുൻ നബവിയെ സംബന്ധിച്ച്, റസൂലുള്ളാഹിൻ്റെ അവശിഷ്ടങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ടോപ് കാപ്പി മ്യൂസിയത്തിലുണ്ട് എന്നാ എല്ലാം ഉറപ്പിച്ച് പറയാവുന്ന ഒറ്റൊന്നുമില്ല. ഇന്നത് റസൂലിൻ്റെത് തന്നെയാണ്. പണ്ട് കാശ്മീരിലുണ്ട്, അവിടെ ഒരു ഹസ്രത്ത് ബാൽ പള്ളി ഉണ്ട്, ബഹുമാനപ്പെട്ട മുടിപ്പള്ളി. ഈ ബഹുമാനപ്പെട്ട മുടിപ്പള്ളിയിലുണ്ടായിരുന്ന മുടി അങ്ങ് കളവ് പോയി. വേഗം മൗലാനമാര് പ്രഖ്യാപിച്ച് RSS കൊണ്ടുപോയതാണ്. നബിന് എളുപ്പമാണല്ലോ, അങ്ങനെ ഭയങ്കര വർഗീയ കലാപം. ഞങ്ങളെ നബിൻ്റെ മുടി ഒട്ടുണ്ടോയി RSS എന്ന് പറഞ്ഞ വർഗീയ കലാപം. അപ്പം അവിടുത്തെ DGP കുറച്ചൊരു ബുദ്ധിയുള്ള ആൾ, അയാൾ എന്ത് ചെയ്തു അറിയോ, ആ മുടി കിട്ടിയിരിക്കുന്നു എന്ന് അനൗൺസ് ചെയ്തു. ഏതോ ഒരു മുടി ഒടുന്നാണ്ട് അയാൾ കുപ്പിയിലാക്കി വെച്ച്, അവിടെ മുടി എവിടെ മുടി മുടിയൊക്കെ അവിടെ നിങ്ങൾ ഇരിക്കും, എല്ലാ ഉസ്താദന്മാരും വിളിക്കും, എല്ലാ മൗലാനന്മാരും വന്ന് അങ്ങനെ DGP കുപ്പി കൊണ്ടുവന്ന് മുടി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കാണിച്ച്, ഇതല്ലേ റസൂലിൻ്റെ മുടി, പോയ മുടി ഇതല്ലേ, ഓ ശരിയാണ്, ഓ എല്ലാവരും കയ്യടിച്ച് ആ വർഗീയ കലാപം തീർന്ന്. ഏതോ ഒരു മുടി എടുത്തിട്ട് നോക്കണം നിങ്ങൾ, ഇത്രയേ ഉള്ളൂ കൗമ്. കൗമിനെ സംബന്ധിച്ചപ്പോൾ മർക്കസിലുള്ള മുടിയതാ, അതിൻ്റെ സനതന ഫാറൂഖ് അബ്ദുള്ള, നല്ല സനത, നല്ല സന ഫാറൂഖ് അബ്ദുള്ള ഉണ്ടെന്ന മുടി. എങ്ങനെയത് കാശ്മീരിലെത്തിയത്? പണ്ട് ആ പ്രസിഡൻ്റായപ്പോൾ മനോരമയിലുണ്ടായിരുന്നു, മദീനയിൽ നിന്ന് ഇന്നയാൾ കൊണ്ടുവന്ന അത്രേ, അവിടുന്ന് ഇയാൾ കൊണ്ടുവന്ന അത്രേ, അവിടുന്ന് ഇത്രേ ഇത്രേ, ഒരു 50 ഇത്രേ, ഒറ്റൊന്നും ഉറപ്പില്ല. അങ്ങനത്തെ വാ മുടിയെന്നും പറഞ്ഞിട്ട് മുടിക്കച്ചവടം, മുടിയിട്ട വെള്ളത്തിൻ്റെ കച്ചവടവും നടത്തി മൂപ്പരിങ്ങനെ വാഴുകയാണ്. അപ്പോൾ മൂപ്പർക്ക് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം പറയുന്ന പലതും സത്യമാണെന്നറിയാം. പക്ഷെ ആ സത്യം തുറന്നു പറഞ്ഞാൽ വഹാബി എന്ന് മുദ്ര കുത്തൂലേ എന്നാണ് പേടി. ഇപ്പം മൂപ്പർ ഖുർആൻ്റെ പരിഭാഷ ഇറക്കിയാണ്, ഖുർആൻ സ്റ്റഡി സെൻറ്റർ ഡയറക്ടറാണ്. സ്റ്റഡി എന്ന് പറഞ്ഞാൽ പഠിക്കുക, ഖുർആൻ പഠിക്കുക, ഖുർആൻ പഠിക്കേ,
ഖുർആൻ എഴുതി കെട്ടുക, കലക്കി കുടിക്കുക, കവറിൻ്റെ പുറത്ത് ഓതുക, തത്തപ്പരയിൽ ഓതുക, മരിച്ചവൻ്റെ തലക്കം പുറത്തിരുന്ന് ഓതുക, കുടിയോത്ത്, യാമൊത്ത്, ഇതിനൊക്കെ അല്ലേ ഖുർആൻ പഠി. ഖുർആൻ അർത്ഥം പറഞ്ഞാൽ പേച്ചു പോകുന്നതാണ്. അസം മുസ്ലിയാർ പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് പിരിയണേനുമ്പോൾ അവിഭക്ത സമസ്തയുടെ അനിഷേധ്യ നേതാവ് അസം മുസ്ലിയാർ, അയാൾ പറഞ്ഞെന്താ, തഹദീറുൽ ഇഖ്വാൻ മിൻ തർജ്ജമത്തിൽ ഖുർആൻ, ഖുർആൻ തർജ്ജമ ചെയ്യുന്ന സംബന്ധിച്ച് സഹോദരങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന കിതാബ്. അതിൽ പറഞ്ഞിട്ടുള്ളത് ഹറാമാണ് എന്നാണ്, ഖുർആൻ പരിഭാഷ ഹറാം. പക്ഷെ ഫത്വ എവിടെ ഉണ്ടെങ്കിലും പരിഭാഷ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുക. എത്ര പരിഭാഷ, ടി കെ അബ്ദുള്ള മൗലവി മാട്ടൂൽ സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് മുമ്പ് ചെയർമാൻ കണ്ണൂർക്കാരനാണ്, അയാൾ ജലാലൈനിൻ്റെ പരിഭാഷ ഇറക്കി പള്ളി അർച്ച വന്ന ജലാലൈനി. എം എ അബ്ദുൽ ഖാദർ മുസ്യാർ എന്ന എ പി ഗ്രൂപ്പിൻ്റെ ഇന്നത്തെ നേതാവാണ് പരിശോധിച്ചു കൊടുത്തത്. പിന്നെ ചമ്മാട് ദാറുൽഹുദക്കാരുടെ സുന്നി പബ്ലിക്കേഷൻ സെൻറ്റർ മുത്തുണ്ണി മൗലവി എന്ന കെ വി കൂറ്റനാട് അഞ്ച് വാള്യം പരിഭാഷ വ്യാഖ്യാനം ഇറക്കി. കോഴിക്കോട്ടെ വലിയ ഗാളി പരിഭാഷ ഇറക്കി. അതുപോലെ തന്നെ എ പി ഗ്രൂപ്പിൻ്റെ സംയുക്ത ഗാളിയായിരുന്ന അബ്ദുറഹ്മാൻ മഖ്ദൂമി റിസാലയിൽ പോലും അതിൻ്റെ പരസ്യം വന്നതാ. സുന്നത്ത് ജമാഅത്തിനോട് ഏറ്റവും അതിൻ്റെ ആശയങ്ങളുമായി 100% യോജിച്ച പരിഭാഷയാണ് എന്ന് പറയുന്ന തിരൂരങ്ങാടിക്കാളി അബ്ദുറഹ്മാൻ മഖ്ദൂമിൻ്റെ പരിഭാഷ, മുസ്തഫൽ ഫൈസി എന്ന പലിശ ഫൈസിയുടെ പരിഭാഷ, പിന്നെ കെ വി എം പന്താവൂർ എന്ന ആളുടെ പരിഭാഷ ബയാനുൽ ഖുർആൻ. അയാൾക്ക് ഇപ്പം അടുത്ത് മാനസിക രോഗം ഉണ്ടായി എന്നാണ് പേരോടും കൂട്ടും പറയണേ. അയാൾക്ക് ഫോൺ ചെയ്ത് നോക്കുമ്പോൾ പറഞ്ഞത് ആ പറഞ്ഞോനാ മാനസിക രോഗം എന്നാ. ഏതായാലും രണ്ടുകൂട്ടരും അങ്ങോട്ടും കിട്ടും മാനസിക രോഗം ആരോപിക്കാതിരിക്കട്ടെ. ഏതായാലും അയാൾക്ക് രണ്ട് പരിഭാഷ, അയാളെ സ്വന്തം പരിഭാഷയും ഇബ്നു അറബി എന്ന കള്ള സൂഫിയുടെ കാഫിറെന്ന് മുസ്ലിം ലോകം വിധി എഴുതിയിട്ടുള്ള ഇബ്നുൽ അറബി എന്ന ഷെയ്ഖുൽ അക്ബർ, അക്ബർ അല്ല, അയാളുടെ ഒരു വ്യക്തമായ കുഫറിൻ്റെ പരിഭാഷ. അത് ഉൾസാരാണ്, സാരം തന്നെ പറ്റൂലാണ് ഉൾസാരം. അതിനൊക്കെ പുറമെയാണ് ഇപ്പോൾ നമ്മളെ കാസിമിൻ്റെ പരിഭാഷ. ഇനി മൂപ്പരെ പരിഭാഷൻ്റെ കുറവ് വേണ്ട. എന്നാൽ ആനസുന്നികൾ ഇപ്പോഴും പറയുന്നു ഖുർആൻ പരിഭാഷ ഹറാം തന്നെയാണ്. എന്നാൽ ഓലും പരിഭാഷപ്പെടുത്തില്ലേ, ഓലെ ലേഖനങ്ങളിൽ പരിഭാഷയില്ലേ, പ്രസംഗങ്ങളിൽ പരിഭാഷയില്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. അതാണ് സമസ്ത എന്ന് പറഞ്ഞ പരിഭാഷ ഹറാമാണ്. അപ്പം നിങ്ങൾ ഈ പരിഭാഷപ്പെടുത്തിയതോ? അതിന് മറുപടിയില്ല. ഖുർആൻ പരിഭാഷ ഹറാമോ ഹലാലോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഒറ്റയോ ഇരട്ടയോ എന്ന് ചോദിച്ചാൽ ഒരട്ടാന്നെ മായിട്ട മറുപടിയേ വരുള്ളൂ. നിങ്ങൾ ചോദിച്ചോക്കൊണ്ടു എ പി ഇ കാന ടൈഗർ ഏതിനോട് ചോദിച്ചാലും കുഴപ്പമില്ല. ഖുർആൻ പരിഭാഷ ഹറാമോ ഹലാലോ? ഹറാമാണെന്ന് നിങ്ങൾ ഇ കെ അസം മുസ്യാർ പുസ്തകത്തിൽ പറയുന്നു, അത് കാര്യം ഹലാലാണെന്ന് കെ വി മുഹമ്മദ് മുസ്യാർ കൂത്തനാടും പറയുന്നു. ഏതാ സത്യം എന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി. ഇനി സുഹൃത്തുക്കളെ, ഞങ്ങളെ സംബന്ധിച്ച് വലിയ വലിയ ആക്ഷേപങ്ങൾ പറഞ്ഞിട്ട് പലവിധ ക്ലിപ്പുകളും ഇവരുണ്ടാക്കിയിട്ടുണ്ട്. ആ ക്ലിപ്പുകൾക്കൊക്കെ പാടെ മറുപടി പറയാൻ ഇവിടെ സമയമല്ല. കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാണ്. പേരോട് കള്ളത്തരീക്കത്തുകൾക്കെതിരെ പ്രസംഗിക്കാനിറങ്ങി. ഞങ്ങൾ പറഞ്ഞു പണ്ടേതൊക്കെ കള്ളത്തരീക്കത്താണ്, ഇസ്ലാമിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തരീക്കത്തല്ലാത്ത ഒരൊറ്റ തരീക്കത്തുമില്ല. അങ്ങനെ ഇയാളുടെ കൂട്ടത്തിൽപ്പെട്ട കക്കാട് പൈസി ഒരു തരീക്കത്ത് ഉണ്ടാക്കിയിട്ട് ദസൂക്കി തരീക്കത്തിലേക്ക് പോയി. ഇപ്പോൾ മഹദനി അതിൽ കൂടിയാകട്ടെ. ഏയ്, മഹദനിയുടെ ബയ്യത്തും കക്കാടിൻ്റെ തരീക്കത്തും തൻ്റെ പേരോട് ഇപ്പോൾ പ്രസംഗിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് വേറെ ആലന്തറ തരീക്കത്ത്, വേങ്ങാട് തരീക്കത്ത്, പിന്നെ കൊടുവള്ളി തരീക്കത്ത്, പല തരീക്കത്തുണ്ട്. അപ്പം ചില തരീക്കത്തുകളെ വിമർശിച്ചുകൊണ്ട് പേരോട് പ്രസംഗിക്കാണ്, നീ കൈമുത്തല്ല കേട്ടോ, ജനങ്ങൾ കൈമുത്തണം എന്ന് ആഗ്രഹിക്കല്ല കേട്ടോ, അങ്ങനെ പൈസ സമ്പാദിക്കാൻ ശ്രമിക്കല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് വളരെ ജോറായിട്ട് ഈ തരീക്കത്തിനെ എതിർത്ത് പ്രസംഗിക്കുകയാണ്. ആൾദൈവ സംസ്കാരം വളർത്തുന്നത് യഥാർത്ഥത്തിൽ തരീക്കത്തുകളാണ്. അദ്വൈതവാദം പ്രചരിപ്പിക്കുകയാണ് ആലുവ തരീക്കത്ത് എന്നാ ഇപ്പോൾ പറയുന്നത്. ആലുവ തരീക്കത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ഇരു സമസ്തക്കാരും പ്രസംഗിക്കുന്നുണ്ട്. ആലുവ സുൽത്താൻ്റെ കൂട്ടര് പറയുന്നത് ഞങ്ങൾ യഥാർത്ഥത്തിൽ ജീലാനി തരീക്കത്തിൻ്റെ ഭാഗമാണ് എന്നാ. അപ്പോൾ ആ തരീക്കത്തിനെ വിമർശിച്ച് പ്രസംഗിക്കുന്ന കാര്യം അയാൾക്ക് സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നു. നീ പണത്തിന് വില കൽപ്പിക്കല്ല, അധികാരത്തിന് വില കൽപ്പിക്കല്ല, നിന്റെ കൈപിടിച്ച് മറ്റുള്ളവർ ചുംബിക്കണമെന്ന് ചിന്തിക്കല്ല, ജനങ്ങൾ നിന്നെ ബഹുമാനിക്കണമെന്ന് ആലോചിക്കല്ല. നീ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്മയോടെ ജീവിച്ചോ. ഞാൻ പലപ്പോഴും രാത്രി സമയത്ത് എഴുന്നേറ്റിരുന്ന് എൻ്റെ മരണത്തിന്റെ സന്ദർഭം ഓർത്ത് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് മക്കളെ. എന്താ മൂപ്പര് ഇവരിങ്ങനെ പൊട്ടിക്കരഞ്ഞിട്ട്? അപ്പൊ തരീക്കത്തിന് ഇതിൽ പ്രസംഗിക്കാണ്, കൈപിടിച്ച് മുത്തല്ല, ബഹുമാനിക്കണമെന്ന് വിചാരിക്കല്ല. പക്ഷേ ആ പ്രസംഗിച്ചൊക്കെ മൂപ്പര് മറന്നുപോയി. മൂപ്പർക്ക് നല്ല വരുമാനം കിട്ടുന്ന ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ മൂപ്പര് കൈ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് എല്ലാവരും കൊണ്ട് മുത്തിച്ചിട്ട് കാശിങ്ങനെ വാങ്ങുന്നു, പാത്രത്തിലിടുന്നു, വലിയ സംഖ്യക്ക് കീശ് കാണിച്ചു കൊടുക്കുന്നു. അതും നിങ്ങളൊന്ന് കണ്ടോളി.
മുബര രണ്ട് മുഖവും കൂടി നമ്മൾ കാണുന്നത്. അത് കീശൽക്ക വലിയ സംഖ്യയാണ്. കസലാത്തേറ്റിലെ കളിയാ. അപ്പോ നേരത്തെ പ്രസംഗിച്ചത് തരീഖത്തിനോടുള്ള കുടിപ്പക കൊണ്ടാണ്. മൂപ്പേർക്ക് ആദർശത്തോട് എടുക്കണായിട്ടില്ല, കൈ വെച്ചു കൊടുക്കുകയാണ്. ഇടത്തെ കയ്യാ വെച്ചു കൊടുക്കണേ, ഇടത്തെ കയ്യിലാ വാങ്ങണത്. എന്തോ ഇടത്തെ കയ്യിൽ വാങ്ങിയിട്ട് ഇങ്ങനെ ഇടുകയാണ്. റെസീറ്റുണ്ടോ, കണക്കൂട്ടലുണ്ടോ, അങ്ങനെ ചാക്ക് കെട്ടിയാണ് കൊണ്ടുപോകും. ആർക്ക് വേണതിൻ്റെ കണക്ക്? ആരോടാ ചോദിക്കേണ്ടത്? ആരാ ബോധ്യപ്പെടുത്തേണ്ടത്? ഒന്നിനും കണക്കില്ല. എല്ലാം ഓരോ ലിമിറ്റഡ് കമ്പനികളാണ്. വെട്ടിച്ചറയിൽ ഒരുത്തം വന്നുകൂടി ഓനൊരു ലിമിറ്റഡ് കമ്പനി. ഇയാൾ സിറാജുള്ളതാണ്ട് കുറ്റിയാടി ഒന്നുണ്ടാക്കി ഗൈനക്കോളജി കറാമത്തുകളൊക്കെ, അതും അവൻ്റെ ഒരു ലിമിറ്റഡ് കമ്പനി. അങ്ങനെ പൈസ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അവരെ നേരത്തുള്ള പ്രസംഗം കേട്ടുകള് കൈമൊത്തണം എന്ന് ആഗ്രഹിക്കല്ല കേട്ടാ, നിന്നാളുകളെ ബഹുമാനിക്കുന്ന ആഗ്രഹിക്കല്ല കേട്ടാ, തഹജ്ജു നിസ്കരിച്ചിട്ട് മരണത്തെ കുറിച്ച് ഞാൻ അങ്ങനെ കരയലുണ്ട് കേട്ടാ. ആളുകൾ അങ്ങനെ അങ്ങ് വിശ്വസിക്കുകയും ചെയ്യും. ഇനി ഇയാളെ സാക്ഷാൽ ഉസ്താദ് കാന്തപുരം, സാധാരണ കൈമുത്താൻ ആളുകൾക്ക് കൈ വെച്ചു കൊടുക്കുന്ന ആള്, താനാളൂരടുത്തൊരു പള്ളി ഉദ്ഘാടനത്തിന് വന്ന്. അപ്പൊ കൈമുത്തണത് അറബി കണ്ടപ്പോ ഒരൊറ്റ പല്ല്യ. ആ കാരണം അറബി കണ്ട ഇയാള് വ്യക്തി പൂജയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളെന്ത് കാശി കിട്ടാണ്ടായി പോകുന്നുള്ള അയാൾക്ക് മെല്ലെ കയ്യൊരു പല്ലി. അതും കളൊന്ന് കാണേണ്ടത് തന്നെയാണ്. ആ മുമ്പ് കൈമുത്ത് വെച്ചു കൊടുക്കുകയാണ്. അറബിയൊന്നും ഇല്ലല്ലോ. മുസ്ലിയാർ കുട്ടി കണ്ടില്ലെങ്കിൽ അണ്ടി പോയ അണ്ണാൻ്റെ മാതിരി കയ്യ് കിട്ടായിട്ട്. അപ്പം ഈ പരിസരത്ത് വന്നിട്ട് നടത്തിയ കാര്യം അപ്പം അത്. അപ്പം ഇതാണ് ഇവരെ സംസ്കാരം. ഇവരെ സംബന്ധിച്ചിടത്തോളം കാശ് കിട്ടിയാൽ ഏത് വേഷവും കെട്ടാൻ യാതൊരു മടിയുമില്ലാത്ത കൂട്ടരാണ്. മനസ്സിലായില്ലേ? കാശിന് വേണ്ടി എന്തും ചെയ്യും, എന്നിട്ടോ അതിനെക്കുറിച്ച് വലിയ വലിയ വായിൽ സംസാരിക്കുകയും ചെയ്യും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ശരിയായ ആൾ ദൈവ സംസ്കാരം വളർത്തുന്നത് ഈ മുസ്ലിയാക്കന്മാരാണ്. മുസ്ലിയാക്കന്മാർ തരീഖത്തിന് എതിർക്കുമ്പോൾ മാത്രം അതിനെതിർക്കും. ആ ആശയൊക്കെ അവർ സ്വന്തം പാളയത്തിൽ നടപ്പിലാക്കും. അപ്പോൾ തരീഖത്തിനോടുള്ള കുടിപ്പകയും തരീഖത്തുകാരും ആലുവ സുൽത്താനും ഒക്കെ പണമുണ്ടാക്കുന്നതിലുള്ള ബിസിനസ്സേര് തമ്മിലുള്ള കുടിപ്പകയാണ്. വേറെ വാസ്തവത്തിൽ വിഷയത്തോടെ അവർക്ക് എതിർപ്പില്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇനി സുഹൃത്തുക്കളെ, ഇവരടുത്ത കാലത്ത് മതനവീകരണം വിചാരണ ചെയ്യപ്പെടുന്നു എന്ന പേരിൽ ഞങ്ങൾക്ക് ഇതിലൊരു ക്യാമ്പയിൻ നടത്തി. എന്നിട്ടോ ആരാ നവീകരിച്ചത് എന്ന് ഞങ്ങൾ അങ്ങോട്ട് പിന്നാലെ കൂടി അങ്ങ് പറഞ്ഞു കൊടുത്ത്. അപ്പോൾ നവീകരിച്ച് നോക്കുമ്പോൾ പഴയ ഖുറാഫാത്തുകൾ തന്നെ പുതിയ കുപ്പായമിട്ട് നവീകരിക്കണം എന്നാണ് വാസ്തവത്തിൽ പറയുന്നത്. ഇസ്ലാമിലില്ലാത്തത്
മുജാഹിദുകൾ കൊണ്ടുവന്നു, ഇസ്ലാമിൽ പുത്തംവാദം കടത്തിക്കൂട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഓരോന്നോരോന്നോട് പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹിന്റെ കാലത്തുള്ളത്, സഹാബത്തിന്റെ കാലത്തുള്ളത്, പിന്നെ നിങ്ങൾ നവീകരിച്ചത്. ഇപ്പോ പത്തപ്പിരിയം അബ്ദുർ റഷീദ് സഖാഫി, അയാള് വലിയ നവീകരണത്തിനൊക്കെ പ്രസംഗിക്കാൻ പോണ ആളാ. അയാള് പറയണത് നിലവിലുള്ള മൗലീദ് തന്നെ പരിഷ്കരിക്കണം, ബുർദ പരിഷ്കരിക്കണം, ആ പഴയ സ്റ്റൈലൊന്നും പോരാന്നാ. ഇപ്പോ ബയറിലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് മൗലായ സലീവ സിംദായി മനാബ ദലാഹ ബിബിക ഹൈ മീ, ഇങ്ങനെ ചെല്ലുന്നാണ് കാക്കാർ കയറുന്നിട്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞപ്പോൾ കണ്ടോ നല്ലൊരു കാര്യമാണ്, ബുർദയില്ല എന്നാണ്, അതിനും കൂടി ഇവർ പരിഹസിക്കാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റി പരിഹസിച്ചിരുന്നു. എന്നാൽ സുഹൃത്തുക്കളെ, ഇവരിപ്പോൾ ഇതിനെ നവീകരിച്ചു, അതൊക്കെ മാറ്റിയിട്ട് കൊട്ടും പാട്ടോടും കൂടി ആ ദഫൊക്കെ വെച്ചിട്ട് കാന്തപുരവും കൂട്ടരും നവീകരിച്ച ഒരു ബുർദ. പിന്നെ ഇപ്പോഴുള്ളതിനെ നവീകരിക്കണമെന്ന് പത്തപ്പിരിയം പറയുന്ന വേറൊരു ക്ലിപ്പ്, എല്ലാം നിങ്ങളൊന്ന് കാണണം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ തന്നെ വിദാത്ത അല്ലേ. അങ്കമാലിക്കടുത്ത് കാലടി ഉണ്ട്, ക്രിസ്ത്യാനികളൊരു പോട്ട, അവിടെ ചെന്ന മാതിരിയുണ്ട് പോട്ടയിലെ ഏയ് ഗാന ശുശ്രൂഷ മാതിരിയ പാടിയ. എന്താ തക്കാളി കൊട്ട എന്തോ നിർത്തണ് മുട്ടി തന്നെ, ചില കൈമുട്ടിയ ഇങ്ങനെ കൈമുട്ടി പാടെല്ലാം സൂഫികൾ കൊണ്ടുവന്ന ഇസ്ലാമില്ലാത്ത ഏർപ്പാടുകളാ. പക്ഷേ പത്തപ്പിരിയം സഖാഫി പറയുന്നത് പോരാ, നവീകരണം പോരാ, ഇനിയും നവീകരിക്കണം, മൈക്കിൾ ജാക്സൺ സ്റ്റൈലിൽ നവീകരിക്കണം. എന്നിട്ട് ആറാം നൂറ്റാണ്ടിലെ കവിത, അറബി കവിത മൈക്കിൾ ജാക്സൺ സ്റ്റൈലിൽ ചെല്ലുക, അതിന്റെ അർത്ഥം എന്താ? പഴമക്ക് പുതുമ നൽകുക, ഇതന്നെ ശരി. ലി കുല്ലി ജദീദില്ല, അറബി തത്വം എങ്ങനെയാണ്? ബേസിക്കലായിട്ട് പഴയ തന്നെ, പക്ഷെ സംഗതി ഒന്ന് മോഡിഫൈ ചെയ്യുക, അതിന് ത്വാരാൽ ബദറും അല്ലേ. നമ്മൾ പഴയ കാലത്തെ മൗലൂദിനൊക്കെ ചില ആൾക്കാർ കേൾക്കാൻ തന്നെ ഒരു വിഷമ, അതുകൊണ്ട് കുറെ ആൾക്കാരെ നിർത്തിയിരുന്നു. എന്താ ഇപ്പം ഞങ്ങൾ മലപ്പുറം ഭാഗത്തൊക്കെ വേദന ഉസ്താദന്മാർ ചെല്ലുന്ന സമയത്ത് പഴയ വയസ്സുമാരും ഇങ്ങോട്ട് വരും, ഒരു തോർത്ത് മുണ്ടോണ്ട് തരീക്കൊട്ടൊക്കെ ഇങ്ങോട്ട് കെട്ടി ആ മൂന്നെട്ടുള്ള ടോർച്ച് ഇങ്ങനെ വെച്ച് അടുക്ക് മൗലായ സലീവാസുള്ള ഒച്ചൊക്കെട്ടം ചെല്ലല, കേൾക്കുമ്പോൾ തന്നെ ഒരു അരോചകം. ഇങ്ങനെ ഇന്ന് അതേ സമയത്ത് രാഷ്ട്രീയക്കാർ ഇലക്ഷൻ പ്രചാരണത്തിന് കൊണ്ടുപോണ വണ്ടിയിൽ നിന്ന് കൂടി കേൾക്കുന്നത് ഏതാണ്? പടച്ചോനെ എങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ ഒപ്പം ഇങ്ങനെ പോകുക അല്ലേ. അതുപോലെ റസവി, ആ റസവിന്റെ കാസറ്റ് എങ്ങനെ കേൾക്കുമ്പോ ഉറുദുവിലും ഇങ്ങനെ സമൃക്കൽ പോലെ മറുകേബ, സൂച്ച പോലെ മറുകേബ, സമൃക്കൽ പോലെ മറുകേബ മറുകേബയ, ഇതിങ്ങനെ പറയുമ്പോ നമ്മൾ വിൽക്കർ പോലെ പറഞ്ഞു പോവുകയാണ്, ആ ഊഞ്ചെ പോലെ പറഞ്ഞു പോവുകയാണ്. എന്തേ ഉറുദു ഇങ്ങനെ കേൾക്കുമ്പോ നമ്മളെ വലിയ തീവ്രത ഇല്ലാത്ത മുജാഹിദും പതുക്കെ കാറി കയറിയിട്ടൊക്കെ ചിലപ്പം ആ കേസറ്റ് അവൻ ഇട്ടനങ്ങൾ കേട്ടുനോക്കട്ടെ, സമിൽക്കർ അവൻ നമ്മളിങ്ങനെ പോവുക നോക്കി. ആ എന്തേ ആറാം നൂറ്റാണ്ടിലെ കവി ഭല്ലവൻ ഇമ്രുൽ കൈസിന്റെ പാട്ട് ആധുനിക ശൈലിയിൽ മൈക്കൽ ജാക്സൺ ശൈലിയിൽ ചൊല്ലുന്നു. അപ്പൊ ചെറുപ്പക്കാരൊക്കെ സിനിമാ പാട്ട് പാടിയിരുന്ന ആളുകൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഈ ഉറുദു പാട്ട് മറ്റ് ജോളി കെ പി ചേക്കാകെ ഇതാ ചൊല്ലിഞ്ഞത് ഭാഷയിൽ. ഇപ്പൊ നേരെ വെച്ച ബിൽക്കർ പോലെ ടുക്കുന്നത് കണ്ടങ്ങൾ, ഇതന്നെയാണ് നമ്മളുടെ മാറ്റോ. അപ്പൊ ആധുനിക യുവാക്കളെ വിളിച്ചുകൊണ്ട് ആധുനിക ശൈലിയിൽ തന്നെ ഇത് നടത്താൻ പറ്റും എന്ന് തെളിയിക്കുന്നു. എത്ര ഹിന്ദിപ്പാട്ടുണ്ട് മൂപ്പർക്ക്, ചോളിക്ക് പീച്ച മൂപ്പരെ മനസ്സിലിപ്പോഴും യുവാക്കളെ ചെല്ലണ ഹിന്ദിപ്പാട്ട് ഒന്നും മൂപ്പർ ചോളിക്ക് പീച്ച ചെല്ലണത്. ഇപ്പൊ എന്റെ പ്രസംഗം ഉണ്ടെങ്കിൽ ഒരു മോണോയാക്റ്റും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് അടിയിൽ എഴുതിയ മതി. കണ്ടില്ലപ്പങ്ങള്
വലിയ വായാടിയാ. എന്താ പറഞ്ഞത്? വ്യക്തമായി തന്നെ പറയാണ്, നിലവിലുള്ളതിനെയൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യണം, നവീകരിക്കണം. 6-ാം നൂറ്റാണ്ടിലെ കവി തന്നെ, പക്ഷേ 14-ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്യണം? ഒന്ന് മാറ്റണം എന്നാണ്. 20-ാം നൂറ്റാണ്ടിലൊന്ന് മാറ്റണം. അപ്പം നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. ഏയ്, ആ പാവപ്പെട്ട സാധാരണക്കാരൻ നിങ്ങൾ പഠിപ്പിച്ചാണല്ലോ മൗലായ ജില്ല അങ്ങനെ കൂലിണ്ട്. അൻ്റെ മാതിരി അരഫോപ്പിച്ച് വരാൻ അവറ്റൊക്കെ കയ്യോ? സാധാരണക്കാർക്ക് ഓല് കിട്ടിയ മാതിരി ടോർച്ചും വെച്ച് തലയിട്ട് മൗലായ സലീവ സാ, അവർക്കൊക്കെ വല്ല ഇഖ്ലാസ് ഉണ്ട് എന്നല്ലേ പണ്ട് നിങ്ങൾ പറഞ്ഞിരുന്നേ. ഇപ്പൊ പോയോ? പോലെ ചില കോലം കേട്ടാൽ മതി എന്നുണ്ട് പരിഹസിക്കാം. വിചാരണ ചെയ്യുങ്ങള്, താനാളൂരങ്ങാടിക്കൊണ്ട് ഇവനെ വിചാരണ ചെയ്യും. ഇവിടെ പണ്ട് മൗലായ ചൊല്ലിയ സുന്നികള്, ഇവനെ വിചാരണ ചെയ്യണം. ഞങ്ങളെ ഇഖ്ലാസ് ചോദ്യം ചെയ്യാൻ നീ ആരടാ എന്ന് ചോദിക്കണം. നവീകരിക്കാണത്രേ, ഞങ്ങളെ നവീകരണം ആരോപിച്ചവൻ ഇപ്പൊ എവിടെ എത്തി? എന്നിട്ടിപ്പോ പറയാണ് മൈക്കൽ ജാക്സൺ സ്റ്റൈലിൽ ചൊല്ലണം. ഏയ്, മൈക്കൽ ജാക്സൺ എന്ന പോപ്പ് ഗായകന്മാരുടെ സ്റ്റൈലില്. അപ്പൊ ഈ സാധാരണ ഉള്ള ദഫും ഗുഫും ഒന്നും പോരാ, വലിയ 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 ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ദഫ് മുട്ടിയിട്ട് അങ്ങനെ പാടുന്നതിന് പറഞ്ഞു പുതിയ പുതിയ ഉപകരണങ്ങൾ വെച്ചിട്ട് പാടണം. മൈക്കൽ ജാക്സൺ എന്ന ആരാ? പുതിയവരെ ഇമാമ ബുർദക്ക് വേണ്ടി നിർത്തു പറഞ്ഞു. മൈക്കൽ ജാക്സൺ അപ്പൊ പുതിയ ഒരു ഇമാമ്, കാരണം ബുർദ ചൊല്ലിക്കാൻ വേണ്ടിയിട്ട് ഇജാസത്ത് വേണമെന്നാ പറഞ്ഞിട്ടുള്ളത്, ഷെയ്ഖന്മാരുടെ ഇജാസത്ത് വേണം. ഇപ്പൊ പുതിയ ഷെയ്ഖ് ആരാ? മൈക്കൽ ജാക്സൺ. ഷെയ്ഖ് മൈക്കൽ ജാക്സൺ ഇജാസത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കോലത്തിലാണ് ഇനി ചെല്ലേണ്ടത് എന്നാ. അതിൻ്റെ ഒരു ചെറിയ മോഡലുകളൊന്ന് കണ്ടോളി കുറച്ചു നേരം. കുറച്ച് ഞാൻ ഡാൻസ് തുടങ്ങും. ഇപ്പൊ തന്നെ ഒരു ചെറിയ ഡാൻസ് ഒക്കെ ഉണ്ടായില്ലേ? അങ്ങനെ പറയാ, നിങ്ങൾ പൊന്തിക്കോ, മറ്റോ കൊടി വീശ. ശൈത്താനും ഇറങ്ങിയിട്ട് ഓരോന്നിന്റെ ദേഹത്തും ശൈത്താനാ, എന്നിട്ട് ഇങ്ങനെ തുള്ളിയാണ്. വെളിച്ചപ്പാടുണ്ടല്ലോ നിങ്ങള്. ആ ജാതിയുണ്ട്, ശൈത്താൻ ഏറ്റവും സന്തോഷമുള്ളതാ. സുഫിയാൻ സൗരി പറഞ്ഞിട്ടുണ്ട്, ഹറാമിനേക്കാളേറെ ശൈത്താൻ ഇഷ്ടം ബിദഅത്താണ്. ബിദഅത്തിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുക ശൈത്താൻ ആധുനിക സ്റ്റൈലിൽ ഇങ്ങനെ ചെല്ലിച്ചിട്ട്. എന്തിനാ മൗലൂദും ബുർദയൊക്കെ ഉണ്ടാക്കിയത്? മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ നിന്ന് അകന്നു പോയപ്പോൾ അവരെ ഇസ്ലാമുമായി അടുപ്പിക്കാൻ വേണ്ടിയാ കൊണ്ടുവന്നത്. അപ്പൊ ആധുനിക ശൈലിയിലെ യുവാ ചെല്ലിയില്ലെങ്കിൽ യുവാക്കളൊക്കെ അത് കയ്യൊഴിക്കും. യുവാക്കൾ എന്ത് മൗലൂദ് എന്ത് കുത്തുബിയത്ത് റാത്തീം എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോ, ഏയ് നിങ്ങളങ്ങനെ പോയല്ലേ, ചൊള്ളിക്കപ്പിച്ചെന്നെ മോഡൽ നമ്മൾ ഉണ്ടാക്കി തരാം, നിക്കട്ടെ നിക്കട്ടാ എന്ന് പറഞ്ഞിട്ട് ഓന്റെ പിന്നാലെ കൂടിയിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പൊ സാധനം ചോളി തന്നെ, സാധനം പക്ഷേ ഉള്ളത് മൗലൂദാണ്, അത്രേ വ്യത്യാസമുള്ളൂ. സ്റ്റൈലി നമ്മളൊന്ന് മാറ്റിത്തരാം, എന്നാലും നിങ്ങളത് ഒഴിവാക്കല്ലിട്ടാ, നിങ്ങളെ സ്റ്റൈലി നമ്മളാക്കിത്തരാം, നമ്മളെ ജീവിതമാർഗാണ് എന്നാണ് ആ പറയുന്നത്. ആധുനിക യുവാക്കളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ചോളി ചെല്ലണ്ട, നിങ്ങളത് ചെല്ലിക്കോ എന്ന് പറയാണ്. ആ സ്റ്റൈലി നമ്മളാക്കി തരാം. കണ്ടോ എവിടെ എത്തിപ്പോ? സദസ്സിലുള്ളവരും ഇപ്പൊ പുതിയ ഗാനമേളയ്ക്ക് അങ്ങനെയാണ്. ഗായകൻ പണ്ടൊക്കെ ഒരു സ്റ്റേജും അയിമങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് പാട്ടുബുക്കും വെച്ചിട്ടാ പാടല്. ഇപ്പൊ വയർ ഫ്രീ മൈക്കാണ്, അതെടുത്തിട്ട് ഇയാൾ സദസ്സ് കണ്ടിറങ്ങും, എന്നിട്ട് സദസ്സും അതിൻ്റെ ഒപ്പം ഇങ്ങനെ തുള്ളും. അങ്ങനെ പൈശാചികത മുറ്റി നിൽക്കുന്ന സ്ഥലം. എന്താ ഇപ്പൊ സംഗീതത്തെ കുറിച്ചൊക്കെ നിങ്ങളെ മദ്ഹബിന്റെ ഇമാമുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്? ഒന്ന് വായിച്ചു നോക്കണം ഇമത്തിന്റെ കിതാബ്, അതിലൊക്കെ പറഞ്ഞിട്ടുള്ള എന്താ സംഗീതോപകരണങ്ങളെ കുറിച്ചൊക്കെ. നടുകുടുങ്ങിയ ചെണ്ട മാത്രമേ കുഴപ്പമുള്ളൂ. ഏയ്, നടുകുടുങ്ങിയ ചെണ്ടനല്ലപ്പോ,
അത് ഏതെങ്കിലും ആദിവാസികളെ കളിയിലുണ്ടാവും, വേറെ എവിടെയാണ് കാണില്ലപ്പോ. അപ്പൊ നടു വീർത്തിട്ട് രണ്ടു ഭാഗവും വീതി കുറഞ്ഞിട്ടുള്ളതാ, പിന്നെ വീതി കുറയലും കൂടലും ഇല്ലാത്ത മദ്ദളം, ഒരു മുട്ടുമുട്ടി ഡ്രിട്ടിട്ടുണ്ട് 15 കമ്പനം വരുന്ന ജാതി, ആ ജാതിയൊക്കെ അപ്പൊ ഉള്ളത് മനസ്സിലായില്ലേ. അതൊക്കെ അനുവദനീയ, ഒക്കെ ഹലാലാണ്, പി പി ഹലാലാണ്, ചെണ്ടമുട്ട് ഹലാലാണ്, ഒക്കെ ഹലാലാണ്. എന്തിനധികം ആനയെ സംബന്ധിച്ച് ചോദിച്ചു, നമ്മക്കുണ്ട് ആനകൊണ്ടുള്ള ഇബാദത്ത് എന്ന് ചോദിച്ചപ്പോ നമ്മള് അലവിസക്കാഫി പറയാ, ഏ ആനക്കെന്താ കുഴപ്പം, ആനക്കല്ല കുഴപ്പമുണ്ടോ, ആന ആനെ തൊടാൻ പാടില്ല എന്ന് ഖുർആനിലുണ്ടോ, ആനെ തൊട്ടാ ഹറാം ആണെന്നുണ്ടോ. നോക്കണം നിങ്ങൾ, ഈ ജാറങ്ങളോടനുബന്ധിച്ചുള്ള ഉത്സവങ്ങളിൽ ഉറൂസുകളിൽ ആനയെ കൊണ്ടുവന്ന് ഈ അടുത്ത കാലത്തെ തന്നെ ആപത്തുകൾ ഉണ്ടായി. പേരോട് പറയുന്നുണ്ട്, പേരോട് ചേറ്റുവയിൽ ആനന്റെ ക്ലിപ്പിട്ടിട്ട് ആനയ്ക്ക് എന്താ കുഴപ്പം, നിങ്ങൾ കണ്ടോളിയെന്നിട്ട് ആന മനുഷ്യനെ കൊല്ലും, ആനക്ക് മതളകും, സാധാരണക്കാരെ പേടിപ്പിക്കും എന്നൊക്കെ. പക്ഷെ അലവി പറയാണ് ആനക്കെന്താ കുഴപ്പം, അത് നിങ്ങൾ കേട്ടോളി. അലവി സക്കാഫി പറയുന്ന ഭാഗത്ത് അയാൾ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ മുഖാമുഖത്തിൽ ചോദ്യം ചോദിച്ചു. ഇത് മറ്റു മതസ്ഥരുടെ ഷിയാറുകളാണ്, അല്ല ഷിയാറാണോ അല്ലെ നിങ്ങൾക്ക് പിന്നെ ചിന്തിക്കാം. വേറെന്താ ആനല്ലേ പറഞ്ഞു, മറ്റു മതസ്ഥരുടെ ഷിയാറൊന്നല്ല, മറ്റു മതസ്ഥരുടെ ഷിയാറെന്ന് പറയുമ്പോൾ മറ്റു മതസ്ഥർ ചെയ്യണമെന്ന് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥർ തുണിടുക്കുണ്ട്, അപ്പൊ നമുക്ക് തുണിടുക്കാൻ പാടില്ലല്ലോ, കാര്യം കൊടുങ്ങല്ലോ. മറ്റു മതസ്ഥരെ കുപ്പാടിയുണ്ട്, നമ്മൾ കുപ്പാടാൻ പാടില്ല പറഞ്ഞാൽ അതുപോലെ വെളിച്ചം കത്തിച്ചില്ല, നമുക്ക് വെളിച്ചം കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ മറ്റൊരു വശമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വിഷയങ്ങളെ കുറിച്ച് കൃത്യവും വ്യക്തവുമായ കൃത്യ മാർഗനിർദ്ദേശം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആന എന്ന് പറയുന്നത് ആനകളെ കൊണ്ടുപോകത്തിന് അറാമൊന്നും ആവൂല എന്ന് കരുതിയിട്ട് ആനകളെ കൊണ്ടുനടക്കല് വലിയ പുണ്യാണെന്ന് നമുക്ക് വാദം ചെയ്യാൻ അങ്ങനെ ആരും മനസ്സിലാക്കുന്നുണ്ട്. ആ അപ്പൊ അതിനകത്ത് അത് വലിയ പുണ്യകർമ്മമാണെന്ന് അതിന് അങ്ങനൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അത് അത്ര പ്രശംസിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ പ്രോത്സാഹിക്കപ്പെടേണ്ടതോ ആണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഒരാൾ ഒരു ആനനെ കൊണ്ടുവന്നു, ആനപ്പുറത്ത് കടന്ന് നടന്നു, യാത്ര ചെയ്തു, അത് ഇസ്ലാമിന് തെറ്റുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് മറ്റു കാരണങ്ങളാൽ തെറ്റാവും. അത് ആന മാത്രമല്ല, നമ്മളെ വണ്ടി മറ്റൊരാളെ ആക്സിഡന്റ് ആയി ബുദ്ധിമുട്ടും അതിനൊക്കെ തന്നെ. അപ്പൊ അത് ആനക്കുള്ള മാത്രം പ്രത്യേകതല്ല, ബുദ്ധിമുട്ടും വിഷമവും എവിടെ വരുന്നുണ്ടോ അത് എല്ലായിടത്തും വിഷമം വരും. അപ്പൊ അതനുസരിച്ച് ആനക്കും വരും, കുതിരക്കും വരും, വഹാബിക്കും വരും, എല്ലാവർക്കും വരും വരും. അതുകൊണ്ട് മാത്രം ഇത് സംഗതി തെറ്റാണ് എന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ആനക്ക് എന്താ കുഴപ്പം, കുഴപ്പമൊന്നുമില്ല, എന്നെ തൊടാൻ പാടില്ല എന്നുണ്ടോ, കൊണ്ടുവരാൻ പാടില്ല എന്നുണ്ടോ, ഏ എന്നിട്ടോ ആ മുസ്ലിങ്ങളെ ചിഹ്നല്ലേ എന്ന് സാധാരണക്കാരൻ ചോദിക്കുകയാണ്. ഇങ്ങനെ ആരാധനാ സമയത്ത് ആനകളെ നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളിക്കുന്നത് ആ മുസ്ലിങ്ങളുടെ ആചാരമല്ലേ, ഏയ് ഒരു തുണികുപ്പ എടുക്കല്ലേ, പിന്നെ നമുക്ക് എന്താ തുണികുപ്പ എടുത്താ, എന്താ ന്യായീകരണം, പിന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടണ്ട ഒന്നല്ല, എന്നാ എതിർക്കപ്പെടേണ്ടതുമില്ല, പ്രോത്സാഹിപ്പിക്കപ്പെടണ്ട അല്ല എന്ന് പറഞ്ഞാൽ ചെറിയൊരു ആർക്കെങ്കിലും ഇനി ഒരു വലിയ വിഷമം ഉണ്ടെങ്കിൽ അതോ പോയിക്കോട്ടെ വെച്ചിട്ട്. ഈ ജാതി ഫത്വകളാണ് മുസ്ലിം സമുദായത്തില് ഇത്തരത്തിലുള്ള അനാചാരങ്ങളെ താങ്ങി നിർത്തുന്നത്. ഇവരെ പുസ്തകങ്ങളിൽ ഇതിനൊക്കെ ന്യായീകരിച്ചു കൊണ്ട് എന്തെല്ലാം വന്നിട്ടുണ്ടെന്നറിയോ, ആണ്ടു നേർച്ചയും ചില അപവാദങ്ങളും വന്ന പുസ്തകം. ഈ പുസ്തകം കെ എം മുഹമ്മദ് കോയ മാത്തോട്ടം, ഇതില് ആണും പെണ്ണും കൂടിക്കലരുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താറിയോ, ഒരാൾ തന്റെ മകന്റെയോ മകളുടെയോ വിവാഹാടിയന്തരം ആഘോഷപൂർവ്വം നടത്തുന്നു എന്ന് വെക്കുക, ക്ഷണിക്കപ്പെട്ട അയൽവാസികളും കുടുംബാന്തികളും സ്നേഹജനങ്ങളുമായി ധാരാളം പുരുഷന്മാരും സ്ത്രീകളും യുവാക്കളും യുവതികളും അവിടെ പങ്കെടുത്തിട്ടുണ്ട്. ആതിഥേയരുടെ ശ്രദ്ധ അതിഥികളെ സ്വീകരിക്കുന്നതിന് സദ്യ ഏർപ്പാട് ചെയ്തതിനും മുഴുകിയിരിക്കുകയാണ്. അതേ അവസരത്തിൽ അവരെ പങ്കെടുത്തേർപ്പെട്ട ചില യുവതി യുവാക്കൾ തമ്മിൽ അട്ടഹസിച്ചും പൊട്ടിച്ചിരിച്ചും കുത്തുവാക്കൾ പറഞ്ഞു ശിങ്കരിക്കുകയാണ്. ഒരുപക്ഷെ വ്യഭിചാരം തന്നെയും നടന്നെന്നും വരാം. ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ ഹിതമുള്ളത് കൊണ്ട് വിവാഹാഘോഷങ്ങൾ തന്നെ അനിസ്ലാമികമെന്നോ അനാചാരമെന്നോ പറയാനൊക്കുമോ? അപ്പൊ നേർച്ചയിൽ ആണും പെണ്ണും കൂടി കലരുന്നുണ്ടല്ലോ, അത് തെറ്റല്ലേ, മോരും മുതലയും വെച്ച മാതിരിയാണല്ലോ നമ്മളെ നേർച്ചയിൽ ആണും പെണ്ണും എന്ന് പറഞ്ഞപ്പോ അതിനുള്ള മറുപടി, അതിനിപ്പോ എന്താ കല്യാണ വീട്ടിലും കല്യാണ തലേന്ന് ചിലപ്പോ ആണും പെണ്ണും ഒക്കെ കൂടിക്കലരില്ലേ, അവിടെ ശൃംഗാരവും സല്ലാപവും കുത്തുവാക്കും ഒക്കെ ഉണ്ടാവും, വീട്ടുകാർക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല, ചിലപ്പോ വ്യഭിചാരം തന്നെയും നടന്നൊന്നും വരാം. അതുകൊണ്ട് അതൊക്കെ ഇപ്പൊ നേർച്ചയിലുള്ളതുകൊണ്ട് നേർച്ച തെറ്റാന്ന് പറയാൻ പറ്റുമോ, ചിലപ്പോ അതിന് നേർച്ചയാക്കിയാലും ഉണ്ടാവൂലേ, സൗകര്യം ചെയ്തു കൊടുക്കണ്ടേ എന്ന് ഈ പുസ്തകത്തിൽ സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസിയാര് അവതാരിക എഴുതിയ പുസ്തകമാണിത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചെണ്ടമുട്ടിനെ പറ്റി കൊയൽവിളിയെ പറ്റിയൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞതെന്നറിയങ്ങള്, ചെണ്ടമുട്ടിനെ പറ്റി
വിരോധത്തിന്റെ ചെണ്ടകൾ അല്ലാത്ത ചെണ്ടകൾ മുട്ടുന്നതിനെ വിലങ്ങപ്പെടുന്നതല്ല, തുടി വിലങ്ങേണ്ടതാണ്. തുടി എന്ന് പറഞ്ഞാൽ എന്താ? അതും പറഞ്ഞിട്ടുണ്ട്. തുടി എന്ന് പറഞ്ഞാൽ അത് ഇരുഭാഗം വട്ടമൊത്തതും നടുകുടുങ്ങി നീളത്തിലുള്ളതുമായ തുടി, അത് മുട്ടൽ ഹറാമാണ്. എന്നാ റിഫായി ശൈഖ് കഅബ സിയാറത്തിന് പോയതോ, മുന്നും തുടി മുട്ടി കഅബാനെ ചുറ്റുമ്പോൾ അല്ലേ മക്കികൾ ഇമ്പിരി വേണ്ടെന്ന് ചൊന്നോവർ. ഉപ്പരെ എഴുതി വന്നാറില്ല, ഉപ്പരെ സാ തുടിയൊക്കെ മുട്ടിയിട്ട് ഇങ്ങനെ കഅബ തവാഫ് ചെയ്യാൻ വന്നു. അതോടുകൂടി ആളുകൾ പറഞ്ഞേ കഅബത്ത് തുടി മുട്ടിയ എന്നിട്ട് ആളൊക്കെ പാട മക്കാരൊക്കെ പാടളകി. അതിൽ ഇയാൾ എന്ത് ചെയ്തു, തുടി കഅബത്തുമെങ്ങ് കൊളത്തി കയ്യും കെട്ടി അവിടെ നിന്ന്. അപ്പം കഅബണ്ട് ഇളകിയിട്ട് ഇയാൾ അങ്ങോട്ട് തവാഫ് ചെയ്യാൻ തുടങ്ങി. അപ്പം ആകാശ ലോകത്തുള്ള കടപെട്ടു, റിഫായേ മതി മതി മതിയേന്ന് പറഞ്ഞു. അപ്പം ഹറാമിൻ്റെ ചെണ്ട മൂപ്പർക്ക് മുട്ടാ, റിഫായ് തങ്ങൾക്ക് മുട്ടാ, പക്ഷേ നേർച്ചക്കെ മുട്ടാൻ പാടില്ല കേട്ടോ. അപ്പം തുടിയല്ലാത്ത എല്ലാ ചെണ്ടയും മുട്ടാ. ഒരു മുട്ട് കുട്ടിയാ 15 പ്രകമ്പനുള്ള അതി. ഇനി കൊയൽവിളി, കൊയൽവിളിയിൽ ഉലമാക്കൾക്ക് അധികമായ അഭിപ്രായങ്ങളുണ്ട്. എന്നിട്ടെന്താ കേട്ടോളൂ, എറാ ജാജുർമി പറയുന്നു, സബാബത്ത് എറാ എന്നീ കൊയൽവിളി ഹറാമല്ല. എറായു സ്വഭാവത്തി എന്ന് വെച്ചാൽ പ്രത്യേക ദ്വാരമുണ്ടാക്കപ്പെട്ട കൊയലാണ്, അല്ല ഓടക്കൊയലും മൈ അടുപ്പിൽ ഊതുന്ന കൊയലല്ല. അതാരെങ്കിൽ ഊതലുണ്ടോ ഖുറാഫി, പ്രത്യേക ദ്വാരം ഉണ്ടാക്കി തന്നെ പി പി കൊയൽ എന്നറിഞ്ഞാൽ എന്നിട്ട് പറയാണേ. കൂടാതെ അംബിയാ ഉലിയ എന്നീ മഹാന്മാരെ ഖബർ സിയാർത്തിന് കൊടികളോടുകൂടിയും ചെണ്ടകൾ മുട്ടിയും കൊയലുകൾ വിളിച്ചു പോകുന്ന ഹറാമാണോ എന്ന് അല്ലാമ ശൈഖ് മുഹമ്മദ് അൽ ഖലീലി റാ തങ്ങളോട് ചോദിച്ചേനെ, ഇവകളിൽ ഒന്നും ശറഈൽ വിരോധിക്കപ്പെട്ടതല്ലെന്ന് മറുപടി പറഞ്ഞിരിക്കുന്നു. എന്താ വേണ്ടത്? അപ്പൊ സിയാറത്തിന് പോകുമ്പോ എന്ത് വേണം? കൊടി വേണം. അതേതാ കൊടി? ത്രികോണക്കൊടി, പച്ച ത്രികോണക്കൊടി. ചെണ്ടകൾ മുട്ടണം, പിന്നെ കൊയലുകൾ വിളിക്കണം. അപ്പൊ മുമ്പിൽ ഇങ്ങനെ മുസ്ലിയാക്കന്മാര്, പിന്നിൽ ചെണ്ടമുട്ടിയാര്, പിന്നിൽ പിപ്പി പിപ്പി ഏയ്, എന്നിട്ടിങ്ങനെ കൊടികൾ വീശി സിയാറത്തിന് പോകണം. അതിലൊന്നും ഹറാമല്ല. ഒക്കെ പച്ച ഷിയാക്കൾ അവര്, യാതൊരു സംശയമല്ല. ഷിയാക്കൾ കൊണ്ടുവന്ന എല്ലാ ആചാരങ്ങളും ഇന്ന് നിലനിർത്തുന്നവർ സുന്നി എന്ന് പറയുന്നവരാ. ഇതാ ഞാൻ പറഞ്ഞത്, ഇതൊരു തരം ചന്നിയാണ്. ഈ ചന്നിക്ക് ഒഴിച്ചിലും വീഴ്ചയിലും ഒക്കെ വേണ്ടി വരും. അതപ്പം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണേ. അതിനൊരൊറ്റ മടവൂരിൻ്റെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണ്ട. ഇൻഷാല്ലാ ഞങ്ങളത് തുടരുന്നെ ചെയ്യും, നിങ്ങളോലെ പിന്നാലെ കൂടി സപ്പോർട്ട് ചെയ്തോളിയും. എന്നാലും ഞങ്ങൾക്കത് പ്രശ്നമല്ല. അപ്പം സുഹൃത്തുക്കളെ, ആന വേണം, കൊയൽവിളി വേണം. ഈ നാട്ടിൽ നടക്കുന്ന മുഴുവൻ ദുരാചാരങ്ങളെയും ന്യായീകരിച്ചുകൊണ്ട് അതിൻ്റെ പങ്കുവറ്റികളായിക്കൊണ്ട് ജീവിക്കാനാണ് മുസ്ലിയാക്കന്മാരിപ്പോൾ ശ്രമിക്കുന്നത്. ഈ അടുത്ത് ചേറ്റുവയിൽ നടന്ന ഫക്കീർപ്പാപ്പാൻ്റെ നേർച്ചയിൽ ആന മതമിളകിയതും ഒരാളെ കുത്തിക്കൊന്നതും അവർ തന്നെ കാസറ്റുകൾ ഇറക്കിയിട്ടുണ്ട്. അതിപ്പോൾ ഇടുകയാണെങ്കിൽ ഒരുപാട് സമയമുള്ളതുകൊണ്ട് കുറച്ച് ഭാഗം മാത്രം നിങ്ങൾ കേട്ടോളി. നമ്മളിട്ട ക്ലിപ്പല്ല, പേരോടിട്ട ക്ലിപ്പാണ്. പേരോടൊരു സ്ഥലത്തിട്ടിട്ട് ആനയ്ക്ക് എന്താ കുഴപ്പമെന്ന് കണ്ടോളി എന്ന് പറഞ്ഞിട്ട് മൂപ്പരിട്ട ക്ലിപ്പാ. അതേസമയം അലവി പറയുന്നു ആനയ്ക്ക് എന്താ കുഴപ്പം, ഒന്ന് കാണിച്ചു കൊടുക്കുക. ആന കൊണ്ട് ഉണ്ടായ കുഴപ്പം അത് ഈ അടുത്ത കാലത്ത് നടന്നതും ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാവരും കേട്ടതും അറിഞ്ഞതുമായ ഒരു സംഗതിയാണ്. ചേറ്റുവ എന്ന് പറഞ്ഞപ്പോൾ അടുത്താണ് Thank you.
അതിനകത്ത് ഫുൾ സീഡി എൻ്റെ വണികൾക്ക് വാങ്ങാൻ കിട്ടും. ചില അസുഖമുള്ള ആളുകളൊക്കെ പച്ചയായ മനുഷ്യനെ കുത്തി കൊമ്പിലെടുത്ത് കോർക്കുന്നതൊക്കെ കണ്ട ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കായി പോവും. മഹാജാതി സീനുകളൊക്കെ ഉണ്ടായി. ഈ സമുദായത്തിൽ ഈ മുസ്ലിയാക്കന്മാരെ ഫത്വ മാനിച്ചിട്ട് ആനയെ ന്യായീകരിച്ച് എത്രയെത്ര ഉദ്ധരണികൾ വരുന്നുണ്ട് അറിയോ. ഇൻഷാല്ലാ അതൊക്കെ വേണ്ടി വന്നാൽ ഞങ്ങളിവിടെ വായിക്കും. ഇപ്പം ഞാൻ തൽക്കാലം അലവിൻ്റെ ക്ലിപ്പ് കൊണ്ട് മതിയാക്കുകയാണ്. ആനകൾ വേണം, നമുക്ക് നേർച്ച ആന കൂടാതെ കഴിയുകയില്ല, ആന ഒരിക്കലും ഒഴിവാക്കേണ്ടതല്ല, ആന എന്തിനാ അവർക്ക് വിട്ടുകൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് മുസ്ലിമീകളെ ഇതിലേക്ക് നയിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് കരിമരുന്ന് പ്രയോഗം. ഈ പറഞ്ഞ പുസ്തകത്തിൽ എന്താ പറഞ്ഞതെന്നറിയോ, കരിമരുന്ന് പ്രയോഗം ആളുകൾ കൂടുന്ന സ്ഥലത്ത് ചിലപ്പോൾ പല രോഗമുള്ളവരും ഉണ്ടാകും. അത്തരം രോഗാണുക്കൾ അവിടെ പടരാതിരിക്കാൻ കരിമരുന്ന് പ്രയോഗം അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ പോലും തെറ്റാവുകയില്ല എന്നാണ്. നോക്കണം, ഈ രൂപത്തിൽ എല്ലാത്തിനെയും ന്യായീകരിച്ച് ന്യായീകരിച്ച് പോവാണ്. എന്നിട്ട് ഇപ്പം മുസ്ലിയാക്കന്മാർ പറയാണ്, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മുക്കാൽ നൂറ്റാണ്ട് പ്രവർത്തനം കഴിഞ്ഞിട്ട് പറയാണ്, മുഹയ്യദ്ദീൻ മാലയിൽ ഒരു വരിയെങ്കിലും ശിർക്കാണെന്ന് തെളിയിച്ചാൽ, തെറ്റാണെന്ന് തെളിയിച്ചാൽ ഇത്ര ഉറുപ്പ് ഞങ്ങൾ ഇനാമ് തരാം. ഇനാമുങ്ങൾ നമുക്ക് രണ്ടൂട്ടർക്കും വിശ്വാസമുള്ളൊരു മധ്യസ്ഥൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ആ രണ്ടൂട്ടർക്കും പറ്റും. എന്നിട്ട് നമുക്കൊന്ന് ഈ മുഹയ്യദ്ദീൻ മാല എന്ന് ചർച്ച ചെയ്ത് നോക്കുക. ഇസ്ലാഹ് മാസികയിൽ അൽ ഇസ്ലാഹിൽ ആദ്യം അലി അക്ബർ മൗലവി എഴുതി, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഇസ്ലാഹ് മാസികയിൽ അദ്ദേഹത്തിൻ്റെ മകൻ എഴുതി പൂർത്തിയാക്കി. ഇതാ ഇവരെ ലക്കത്തോടെ പൂർത്തിയാകാൻ പോവുക. മുഹയ്യദ്ദീൻ മാലയുടെ വിമർശന പഠനം വ്യക്തമായും മുഹയ്യദ്ദീൻ മാലയിലുള്ള ശിർക്കും കുഫറും കള്ളക്കഥയും അതെല്ലാം വ്യക്തമായി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതുങ്ങളിൽ മറുപടി എഴുതി, അതിൽ ഞങ്ങൾ ഉന്നയിച്ച തെളിവുകൾക്ക് നിങ്ങൾ മറുപടി എഴുതി. അതല്ലാതെ വെല്ലുവിളിച്ചിട്ട് എന്താ കാര്യം? അങ്ങനെ നമുക്ക് ഇനാമ് കൊണ്ട് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് രണ്ടു കൂട്ടർക്കും സുസമ്മതനായ ഒരു മധ്യസ്ഥൻ്റെ കയ്യിൽ നിങ്ങൾ എത്ര കോടി അതിനകത്ത് കൊടുക്കുക, എന്നിട്ട് അയാളെ മുമ്പിൽ തെളിയിക്കുക. അല്ല അപ്പം ഞങ്ങൾ തെളിയിച്ചാൽ ഞങ്ങൾക്ക് സ്വീകാര്യമാവില്ലല്ലോ, നിങ്ങൾ തെളിയിച്ചാൽ ഞങ്ങൾക്കും സ്വീകാര്യമായിക്കൊള്ളന്നില്ല, അത് ഞങ്ങൾക്ക് സ്വീകാര്യമായിട്ടില്ല, തെളിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പം അത് പറ്റൂല. രണ്ടു കൂട്ടർ പറഞ്ഞാലും അംഗീകരിക്കുന്ന നിഷ്പക്ഷനായ ഒരാൾ അയാളുടെ അടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ സമിതി. ഇതൊക്കെ സുഹൃത്തുക്കളെ, ഞങ്ങൾ എത്ര കാലം പണ്ട് പതി അബ്ദുൽ ഖാദിർ മുസിയാർ വന്നിട്ട് വെല്ലുവിളിച്ചു മുഹയ്യദ്ദീൻ മാല സത്യസമ്പൂർണമാണെന്ന്, അലൈ മൗലവി അതിനെ നേരിട്ടു, അങ്ങനെ മുജാഹിദികളെ ഊതിപ്പറപ്പിക്കാമെന്ന പതിയുടെ ഗതികേട് അവസാനം എന്താ അറിയോ? അല്ലാന്ന് പറയണോ അല്ലാന്ന് പറയണോ തർക്കമുണ്ടായി, അല്ലാവാദത്തിൽ പെട്ടിട്ട് റംഗൂൺ ലോഡ്ജിൽ കടന്നിട്ട് വളരെ ഗതികെട്ട രീതിയിൽ മരിച്ചു പോകേണ്ടി വന്നു. തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ മനസ്സിലായി. ഇതൊക്കെ ഈ കേരള മുസ്ലിം ചരിത്രത്തിൽ സംഭവിച്ചു പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. മുഹയ്യദ്ദീൻ മാലയുടെ തെറ്റുകൾ ഞങ്ങൾ ഇസ്ലാഹ് മാസികയിലൂടെയും അലിസ്ലാഹിലൂടെയും എഴുതി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിക്കുന്നവർക്കറിയാം. അത് ന്യായീകരിച്ചുകൊണ്ട് മുസ്തഫൽ ഫൈസി വ്യാഖ്യാനം എഴുതിയല്ലോ. എന്താ വ്യാഖ്യാനം? ആ വ്യാഖ്യാനത്തിന് കൂടിയുള്ള ഖണ്ഡനമാണ് ഞങ്ങളുടെ പുസ്തക ഈ ലേഖന പരമ്പര. അത് ഇൻഷാല്ലാ പുസ്തകമാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മുജാഹിദുകൾ സുന്നികളെ കാഫിറാക്കുന്നു, മുശ്രിക്കാക്കുന്നു എന്നാ വലിയ പരാതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുഫർ എന്താണ്, ശിർക്ക് എന്താണ് എന്ന് വിശദീകരിക്കുകയല്ലാതെ ഇന്ന വ്യക്തി കാഫിറാണ്, ഇന്ന വ്യക്തി മുശ്രിക്കാണെന്ന് പറയുന്ന സമ്പ്രദായം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമല്ല. അതേസമയം ഞങ്ങൾ പറയുന്ന ശിർക്ക് കുഫർ അത് ഞങ്ങൾ ചെയ്താലും ശിർക്കാവും, പ്രസംഗിക്കണം ഞാൻ ചെയ്താൽ ശിർക്കാവും, മുജാഹിദ് പ്രസ്ഥാനത്തിൽ 30 കൊല്ലം മെമ്പർഷിപ്പ് ഉള്ളവരാണെങ്കിലും ചെയ്താൽ ശിർക്കാവും. ആര് ചെയ്യുന്നു എന്നതല്ല, ചെയ്യുന്ന വിഷയം എന്താണ്. ഇത് ഞങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞ ഞങ്ങൾ കാഫിറാക്കുന്നു. ഹൊസങ്കടിയിൽ സംവാദം നടന്നപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിലെ പ്രധാനപ്പെട്ട വിഷയം അതായിരുന്നു. അവസാനം പേരോടിനോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട സുന്നികളെ തന്നെ കാഫിറാക്കിയിട്ടുണ്ട്. അത് ആ ഭാഗം ഹൊസങ്കടി സംവാദത്തിൽ നടന്ന ആ സംഭവം നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും. കൂറ്റനാട് കെ വി മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹം ഖുർആൻ പരിഭാഷ ഇറക്കിയ വകയിൽ കുഫിരിയത്തിലേക്ക് പോയി എന്ന് വാദിക്കുന്ന ഒരു ഇബാറത്ത് അവരെ ഉദ്ധരണി ഞങ്ങൾ വായിച്ചു കൊടുത്തു. അപ്പം പേരോട് മുസിയാർ പറയാണ്, കുഫിരിയത്തിലേക്ക് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, കാഫിറായി എന്നതിൽ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ഞങ്ങൾ പച്ചയായിട്ട് കാഫിറ എന്ന് പറഞ്ഞ ഭാഗവും വായിച്ചു കേൾപ്പിച്ചു. കാസർഗോട്ടെ കുറേ മുതലാളിമാരെ കൊണ്ടുവന്നിട്ട് മുജാഹിദീങ്ങൾ ഞങ്ങളെ കാഫിറാക്കുകയാണ് എന്ന് പറഞ്ഞ് സഹാനുഭൂതി ഉണ്ടാക്കാൻ വേണ്ടി ഒപ്പിച്ച വേലയായിരുന്നു. വാദപ്രതിവാദം കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കി മുജാഹിദീങ്ങളല്ല ഇവർ തമ്മത്തമ്മ തന്നെയാണ് കാഫിറാക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. പേരോട് മുസ്ലിയാർ പറയുന്ന ആ ഭാഗം സമയം ഉണ്ടെങ്കിലൊന്ന് വേഗം കാണിച്ചു കൊടുക്കാൻ, സമയം വൈകുന്നുണ്ട്. പറഞ്ഞത് അങ്ങനെ തന്നെയുണ്ട്, ഞാൻ അത് വായിച്ചു കഴിഞ്ഞു. ഇനി അത് സംബന്ധിച്ച് വെറുതെ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ഗാന്ധി ആറന്നൂർ വൈദികുട്ടി മുസ്ലിയാർ കുഫരിയത്തിലേക്ക് കൈക്ക പറഞ്ഞതായി എഴുതി. കുഫരിയത്തിലേക്ക് ഞാൻ കുഫറായിട്ടില്ല എന്നല്ലേ അർത്ഥം? ഒരാൾ എയർപോർട്ട് കണ്ട് എവിടത്തേക്കാ, ദുബായിലേക്ക്, ദുബായിലെത്തിയോ? ഇല്ല.
കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കവറായിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പോ നിങ്ങൾക്ക് മലയാളവും മനസ്സിലാകുന്നില്ല, അറബിയോ മനസ്സിലാകുന്നില്ല, മലയാളവും മനസ്സിലാകുന്നില്ല, കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എത്തിയില്ല എന്ന് ഉറപ്പല്ലേ. അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വന്ന് എവിടത്തേക്ക്? സൗദിയിലേക്ക്. അത് സൗദിയിൽ എത്തിയോ? ഇല്ല, കുഫരിയത്തിലേക്ക് ഈ കെ ബക്കർ മുസ്ലിയാര് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ കെ വിവരമുള്ള പണ്ഡിതനാണ്, അദ്ദേഹം മറ്റൊരാളെ കാഫറാക്കുകയില്ല, ഉള്ളാളെ നിങ്ങൾ മറ്റൊരാളെ കാഫറാക്കുകയില്ല, അവരാരും ആക്കിയിട്ടില്ല, നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ ചോദിച്ചോളൂ. ഓരോന്നിനും വ്യക്തമായ, ക്ലിയറായ, വളരെ കറക്റ്റായ മറുപടി ഞങ്ങളുടെ കയ്യിലുണ്ട്. എയർപോർട്ടിലേക്ക് അല്ലെങ്കിൽ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാം. ഇത് സിറാജ് പത്രം 1989 നവംബർ. എന്താ പറയണത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധ ജടിലവും തോന്നി മാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. കൂറ്റനാട് മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. ഇപ്പൊ എവിടെയാ കേവി ഉള്ളത്? എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിനിപ്പുറത്താണോ? മറുഭാഗം വിശദീകരിക്കണം. ഏതായാലും ഒന്നും ഉപരി സമ്മതിച്ചു. സെൽസബിയിൽ വായിച്ചാൽ അത് കിട്ടൂല, സെൽസബിയിൽ വായിച്ചാൽ കിട്ടൂല. അപ്പൊ നമ്മളോട് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ കാന്തപുരം മുശ്രിക്കല്ല നിങ്ങൾക്ക് ഇപ്പൊ അഭിപ്രായം ഉണ്ടോ? അത് ചോദ്യം ചോദിക്കേണ്ട സന്ദർഭത്തിൽ ചോദിച്ചോ, അപ്പൊ പറഞ്ഞുതരാം. ഏതായാലും സെൽസബിയിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഞങ്ങളോട് വേറെ ചോദിക്കാനുള്ള പരിപാടി, അത് ചോദ്യത്തിന്റെ സന്ദർഭത്തിൽ മതി. ഇവിടെ വിഷയം വളരെ കൃത്യമാണ്, സെൽസബിയിൽ അങ്ങനെ ഇല്ല. അത് തന്നെയാണ് ഞങ്ങൾ അന്നും പറഞ്ഞത്, തെളിയിക്കും ഞങ്ങൾ സംവാദവേളയിൽ. നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ അന്ന് സെൽസബിയിലിന്റെ ഫോട്ടോ കോപ്പിയും കൊണ്ടാവുന്നത്, നിങ്ങൾ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതി വെച്ചത്, എന്നിട്ട് കോപ്പി പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി എഴുതി, ഞങ്ങൾക്ക് ഓർമ്മയുണ്ടത്. ആ ധൈര്യത്തിൽ തന്നെയാണ് ഞങ്ങൾ മൂപ്പരക്ക് കിട്ടണ്ടാണ് കിട്ടിയപ്പോ മൂപ്പര മോൻ തന്റെ ജയിലുണ്ടല്ലേ, വ്യക്തമായി ക്ലിയറായി എല്ലാം പറഞ്ഞ അതാണ് കിട്ടണ്ടേ. കിട്ടിയ ഒച്ചയും മാറും, മൂപ്പരക്ക് കയ്യും കലാശം ബോഡി ലാംഗ്വേജും ഒക്കെ പാടിയായിട്ട്. ഞങ്ങളെ മുമ്പിൽ വന്ന നിങ്ങൾ ആളിത്ര ഉള്ളൂ, മനസ്സിലായില്ലേ? ഹൗമിന്റെ മുമ്പിൽ ഞെളി അങ്ങക്ക് തിരക്കടില്ല. കൂറ്റനാട് മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു എന്ന് സിറാജ് എന്നാ ഞങ്ങൾ വായിച്ചത്. ആ നിങ്ങൾ എന്റെ എന്തെങ്കിലും പറയാഞ്ഞത്? ഇനി കോട്ടിക്കുളം അബ്ദുല്ലസീസ് കാദിരി, ഇയാൾ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് കേൾക്കണോ? വഹാബികളും മൗദൂദികളും കാദിയാന്മാരും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ്, അതുപോലെ അവർക്ക് സലാം ചൊല്ലുവാനോ മടക്കുവാനോ പാടില്ല. വഹാബികളും മൗദൂദികളും അസലിയായ കാഫിറുകളേക്കാൾ കടുത്ത കാഫിറുകളല്ലേ എന്ന് മുസ്ലിമീങ്ങൾ ചിന്തിച്ചു നോക്കുക. എന്നിട്ട് ഇതിൽ പറയണത്, മുജാഹിദികൾ കാഫറാണെന്ന് സംശയിക്കുന്ന വല്ല മുസ്ലിയാരുണ്ടെങ്കിൽ ഓന്റെ പിന്നിൽ തുടർന്ന് നിസ്കരിക്കാൻ കൂടി പാടില്ല എന്നാണ്. ആരാ കൊട്ടിക്കുളം അബ്ദുല്ലസീസ് കാദിരി? ആ അബ്ദുള്ള ബാഖവി കുട്ടശ്ശേരി എന്ന ആള് 2000 August 25 വെള്ളി സിറാജിൽ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് വലിയ ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട്. വേണ്ട, ഈ അടുത്ത കാലത്ത് ഈ കെ കാഫറാണെന്ന് ഉള്ളാള് പറഞ്ഞതും അത് സംബന്ധമായ വിവാദങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ ഞങ്ങളല്ല വാസ്തവത്തിൽ കാഫറാക്കല്, കാഫറാക്കണ സ്വഭാവം മുസ്ലിയാമാർക്കുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം നടന്നു പോരുന്നൊരു ഏർപ്പാടാണ്. ഈ കെ കാഫറാണെന്ന് ഉള്ളാളം പറയാ, അതുപോലെ തന്നെ അപ്പുറത്ത് കൂറ്റനാട് കാഫറാണെന്ന് ഇയാൾ പറയാ, ഈ രൂപത്തിലാണ്. അപ്പൊ സുഹൃത്തുക്കളെ, തക്ഫീറിന്റെ വിഷയമൊക്കെ പറയുമ്പോൾ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് അതൊക്കെ തെളിയിക്കാൻ സാധിക്കും. വേണ്ട സമയത്ത് ഞങ്ങളത് വായിക്കും, തെളിയിക്കും. അതിനുശേഷം പിന്നെ മൂപ്പർക്ക് ആ വിഷയം അവിടെ ഈ പറയണത് തോന്നിയിട്ടില്ല. പിന്നെ സുഹൃത്തുക്കളെ, ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളെ കുട്ടികളെ കെട്ടാൻ പറ്റുമോ, അടുത്ത് തിന്നാൻ പറ്റുമോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ കുട്ടികളെ കെട്ടുന്നുണ്ടല്ലോ, ഞങ്ങളെ അടുത്ത് തിന്നുന്നുണ്ടല്ലോ, അതിനേതാ ഇങ്ങക്ക് ആയത്ത്? ആ ആയത്തന്നെ ഞങ്ങൾക്കും തെളിവ്, ആ ഹദീസന്നെ ഞങ്ങൾക്കും തെളിവ് എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിയാക്കന്മാർക്ക് ഉത്തരം മുട്ടുകയാണ് ഹുസങ്കടിയിൽ ചെയ്തത്. ഏതായാലും ഇരിക്കട്ടെ, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് വിഷയം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. TP അബ്ദുള്ള കോയമദനിയെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ മുജാഹിദുകൾ പഴയ അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു പോവുകയാണ്, ഖുറാഫാത്ത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മടവൂരി മല്ലമാർ ഉപയോഗിക്കുന്നൊരു ക്ലിപ്പ്, ഇപ്പോൾ കുബൂരികളും അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഉറി തൂങ്ങിയോൻ്റെ അരി തൂങ്ങി എന്നറിഞ്ഞ മാതിരി ആ ക്ലിപ്പ് ഞങ്ങൾ TP അബ്ദുള്ള കോയമദനി കോഴിക്കോട് നടത്തിയൊരു പ്രസംഗത്തിൽ, അദ്ദേഹം മുമ്പൊരു ഖുറാഫി ആയിരുന്ന ആളാണ്, അതിന് തിരിച്ചു പോന്ന ആളാണ്, വ്യക്തമായി തഖലീദിനെ സംബന്ധിച്ച് അറിഞ്ഞ ആളാണ്, എന്നിട്ട് അദ്ദേഹം വീണ്ടും തഖലീദിലേക്ക്, അന്ധമായ അനുകരണത്തിലേക്ക്. നിങ്ങൾ എന്തു പറഞ്ഞാലും ഞങ്ങൾ പണ്ഡിതന്മാരെ പിൻപറ്റാനാണ് പറയുന്നത്, പണ്ഡിതന്മാർ പണ്ഡിതന്മാരെ ജനങ്ങൾ പിൻപറ്റിയാൽ ജനങ്ങളെ കുറ്റൊക്കെ പണ്ഡിതന്മാരെ ഏറ്റെടുത്തോളും എന്ന് TP പറഞ്ഞു. TP പലവട്ടം പറഞ്ഞു,
ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല, എൻ്റെ വാക്കിൽ വന്നുപോയിട്ടെങ്കിൽ ഞാനത് തിരുത്തുന്നു എന്ന് പല സ്ഥലത്തും പ്രസംഗിച്ചു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ വൃഷണം വീങ്ങു എൻ്റെ കഥ പറഞ്ഞുമായി ടിപി അങ്ങനെ തിരുത്തിയാൽ പിന്നെ മടവൂരിക്ക് ജീവിക്കാൻ കഴിയോ? അപ്പം അതുകൊണ്ട് മടവൂരി വീണ്ടും വീണ്ടും നടക്കുകയാണ്. പരലോകത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലല്ലേ തെറ്റ് തിരുത്തിയത് സ്വീകരിക്കേണ്ടതുള്ളൂ. ടി പി അബ്ദുള്ളക്കോയ മദനി അത് തിരുത്തി പറഞ്ഞ ഭാഗം അത് അദ്ദേഹത്തിൻ്റെ തന്നെ സ്വരത്തിലൂടെ നിങ്ങൾക്ക് കേൾക്കണ്ടേ. പല സ്ഥലത്ത് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്, എന്നിരുന്നാലും അദ്ദേഹം പ്രസംഗിച്ചൊരു ഭാഗം നിങ്ങളൊന്ന് കേൾക്കണം. സംബന്ധിച്ചുകൂടി ഇവിടെ ഒരു തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. കളവും ദുഷ്പ്രചാര വേലകളും വ്യക്തിഹത്യയും സ്വഭാവഹത്യയും എല്ലാം നടത്തുന്നത് തീർച്ചയായും ഇതെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും അതിന് രക്ഷാശിക്ഷകൾ നൽകുകയും ചെയ്യുന്ന ഒരു നാളെയെ സംബന്ധിച്ചുള്ള ഓർമ്മയാണ് മതരംഗത്ത് ഏറ്റവും അടിസ്ഥാനപരമായി നമുക്കുണ്ടാകേണ്ടത്. എന്നെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു ഇത് പറയുന്നത് ചിലയിടങ്ങളിൽ ഇങ്ങനെ പ്രസംഗിക്കുന്ന ഇപ്പോഴും പ്രസംഗിക്കുന്നതായിട്ട് കാണാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് വെച്ച് ഞാൻ ചെയ്ത ഒരു പ്രസംഗത്തിൽ ടാഗോർ സെന്ററിലെ ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അവിടെ വെച്ച് മതപരമായ ദീനിയായ വിജ്ഞാനങ്ങൾ ഉൾക്കൊള്ളേണ്ട ആവശ്യകതയെ സംബന്ധിച്ച് ധരിപ്പിച്ചപ്പോൾ സത്യാസത്യങ്ങളെ വേർതിരിച്ചറിയുന്നതിന് മനസ്സിലാക്കുന്നതിന് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ബോധവൽക്കരണം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞ ചില വാക്കുകളാണ് ഏറ്റവും ശക്തമായ, ഞാൻ ഉദ്ദേശിക്കാത്ത എനിക്കില്ലാത്ത ഒരു വിശ്വാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വികലമായി വികൃതമായി സമൂഹത്തിൽ അവതരിപ്പിച്ചത്. ഇത് തൊട്ടടുത്ത ദിവസം ഞാൻ കേൾക്കുകയും എൻ്റെ ഉദ്ദേശം ഞാൻ പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ഇന്നതാണെന്ന് വ്യക്തമാക്കി കൊടുക്കുകയും ഇതിനപ്പുറമുള്ള മുഴുവൻ കാര്യങ്ങളും എൻ്റെ പേരിൽ വെറുതെ നിർമ്മിച്ചു പറയുന്നതാണെന്നും അതിന് ഞാൻ ഉത്തരവാദിയല്ലെന്നും ഇന്നതാണ് എൻ്റെ വിശ്വാസമെന്നും തിരൂരിൽ വെച്ച് തൊട്ടടുത്ത ആഴ്ച ഞാൻ അതിനെ സംബന്ധിച്ച് വിശദീകരണം നൽകുകയും എല്ലാ നല്ലവരായ മനുഷ്യരും അത് മനസ്സിലാക്കുകയും അത്തരത്തിലുള്ള വിമർശനങ്ങളിൽ നിന്ന് കുറേയേറെ ആളുകൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്തു. ഞാനെന്ന് പറഞ്ഞത് തഖ്ലീദിലും അതുപോലെ പണ്ഡിതന്മാരും മഹാന്മാരുമായ ആളുകൾ മറ്റുള്ളവരുടെ പാപങ്ങൾ ഏറ്റെടുക്കും എന്ന് ഞാൻ പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് യാഥാർത്ഥ്യ കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണ് ഞാൻ. ഒരു തെരീക്കത്ത് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ പിതാവ് ഒരു തെരീക്കത്തിന്റെ മുരീദായിരുന്നു. ഒരുപാട് മൗലൂദുകളും റാത്തീബുകളും ഓതിയവനും ആ സദസ്സിൽ പങ്കെടുത്തവനുമാണ്. ഇന്ന് സുന്നി വിഭാഗത്തിലെ കഴിഞ്ഞുപോയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ പലരും അവരുടെ ശിഷ്യനാണ് ഞാൻ. അവരിൽ നിന്നാണ് ഞാൻ അന്ന് ഓതിപ്പഠിച്ചത്. ആ ജാഹിലി ആ കാലഘട്ടത്തിൽ മദ്ഹബുകളെ സംബന്ധിച്ച് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുള്ള കാലമായിരുന്നു. തഖ്ലീദിൽ വിശ്വാസമുള്ള കാലമായിരുന്നു. ഈ കെ അബൂബക്കർ മുസ്ലിയാരുടെ ശിഷ്യനായി താനൂരിൽ പഠിക്കുന്ന കാലഘട്ടം ഞാൻ ഇന്നും ഓർക്കുകയാണ്. അന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്റെ സഹപാഠിയായി അവിടെ പഠിക്കുന്ന കാലഘട്ടമാണ്. ആ സന്ദർഭത്തിൽ മുജാഹിദുകൾ എന്നല്ല അന്ന് പറയാറുള്ളത് വഹാബികളെ കൂക്കാൻ വേണ്ടി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറവണ്ണയിലേക്ക് നടന്നു പോയതായിരുന്നു ഞങ്ങൾ കൂട്ടുകാര് മുത്തല്ലിമീങ്ങൾ ഒന്നിച്ച്. അത്ര ദേഷ്യമായി അവരുടെ പരിപാടികളെ കലക്കാനും അവരുടെ പരിപാടികൾക്കെതിരെ പ്രവർത്തിക്കാനും എല്ലാം ധൈര്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അവിടെ വെച്ച് മഹാനായ മർഹൂം സയ്യിദ് മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രഭാഷണം കേട്ടുകൊണ്ടാണ് എന്നിൽ മാറ്റമുണ്ടായത്, മാനസാന്തരമുണ്ടായത്. അതോടുകൂടെ ഷിർക്കിലേക്ക് നയിക്കപ്പെടുന്ന ഷിർക്ക് വരുന്ന മാലമൗലൂദുകൾ തിരിച്ചറിഞ്ഞു. തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ബിദഅത്തുകൾ ഓരോന്നായി മനസ്സിലാക്കാൻ തുടങ്ങി. സുന്നത്തിലേക്ക് കടന്നു വന്നു. അന്ധമായ തഖ്ലീദിൽ നിന്ന് രക്ഷപ്പെട്ടു. അല്ലാഹുവിന്റെ
അനുഗ്രഹം കൊണ്ട്. എൻ്റെ ഒരു ആത്മകഥ പറയുകയല്ലേ ഞാൻ. ജാഹിലിയത്തും ഇസ്ലാമും തിരിച്ചറിഞ്ഞുകൊണ്ട്, അന്ധവിശ്വാസങ്ങളും യഥാർത്ഥ വിശ്വാസങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട്, ശരിക്ക് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഇസ്രായേൽ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളാണ്. പാരമ്പര്യമായി എനിക്ക് ലഭിച്ച ഒരു വിശ്വാസമല്ല മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ നിന്നും ഒരു മനുഷ്യനും അവന്റെ പാപം മറ്റൊരു ആള് ഏറ്റെടുക്കുകയില്ലെന്നും, അവൻ അധ്വാനിച്ചതിന്റെ പ്രതിഫലമല്ലാതെ അവന് ലഭിക്കുകയില്ലെന്നുമുള്ള സൂറത്തുൻ നജ്മിലെ ആയത്ത് എന്നെ ഏറ്റവും അധികം ആകർഷിക്കുകയും, ഓരോ മനുഷ്യനും അവൻ അധ്വാനിച്ചതിന്റെ ഫലം മാത്രമാണ് ലഭിക്കുക, ആരുമാരുടെയും പാപങ്ങളെയും ഏറ്റെടുക്കുകയില്ല, എത്ര മനോഹരമായ വളരെ ചെറിയ എത്ര കൊച്ചു വാക്കുകളിൽ മനുഷ്യനെ ഏറ്റവും അധികം ബോധവൽക്കരിക്കുന്ന ആ രണ്ടായത്തുകൾ എന്നെ സ്വാധീനിച്ചതാണ്. ആരും ലോകത്ത് മറ്റൊരാളുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ ഉണ്ടാവുകയില്ല, ആരിലും അങ്ങനെ അഭയം തേടാൻ പറ്റുകയില്ല അല്ലാഹുവിലല്ലാതെ എന്ന ആ രംഗത്തുള്ള ഒരു ഒരു എത്ര ഉന്നതൻ മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും ഉന്നതൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. റസൂലുള്ളാ അടക്കം തന്റെ ഓമനപുത്രിയോട് പറയുന്നത് ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ, അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല, എന്റെ ഭൗതികമായ എന്റെ സമ്പത്ത് നീ എന്ത് വേണമെങ്കിലും നീ ചോദിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞ ആ പ്രവാചകൻ ഈ സമൂഹത്തെ പഠിപ്പിച്ചത് ഒരു മനുഷ്യൻ ഒരണുത്തൂക്കം നന്മ ചെയ്താൽ അതിന്റെ ഫലവും, ഒരണുത്തൂക്കം തിന്മ ചെയ്താൽ അതിന്റെ ഫലവും പരലോകത്ത് ലഭിക്കുമെന്ന ഉത്തമമായ ദൃഷ്ടാന്തമാണ്. ഞാനുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിക്കും ആരെങ്കിലും പാപമേറ്റെടുക്കാൻ പണ്ഡിതന്മാർക്ക് നേതാക്കന്മാർക്ക് സാധിക്കുമെന്ന് ഞാൻ പറയുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവുകയില്ല. നമ്മുടെ പാപങ്ങൾ മറ്റാരെങ്കിലും ഏറ്റെടുക്കുമെന്നുള്ളത് മുജാഹിദ് ഇസ്ലാഹി പ്രസ്ഥാനവുമായി അല്പം പോലും ബന്ധമുള്ള ഒരാൾ പറയുകയില്ല. അതിന്റെ നേതൃത്വത്തിൽ എങ്ങനെയോ വളരെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് എത്തിപ്പെട്ട ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ എങ്ങനെ അത് പറയും? ഇനി എന്തായിരുന്നാലും കൃത്രിമമായി ഉണ്ടാക്കുന്ന ഏത് തരത്തിലുള്ള സീഡിയാണെങ്കിലും എന്നെ സംബന്ധിച്ച് അത് അറിഞ്ഞുകൂടാ എന്താണ് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടി, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ പറഞ്ഞു കേൾക്കുന്നതാണ്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു, ഞാൻ എന്തു പറഞ്ഞു എന്താണ് അതിന്റെ വിശദീകരണം എന്ന് ജനങ്ങളുടെ മുന്നിൽ പറയാൻ അതിനേറ്റവും അർഹനും അവകാശപ്പെട്ടവരും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇവർ പറയുന്നത് പോലെയുള്ള ഒരു വാദം എനിക്കില്ല. ആർക്കും അവരുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു കൊടുക്കുക എന്നല്ലാതെ ആർക്കും ഏറ്റെടുക്കാൻ കഴിയുകയില്ല. അത് അഷ്റഫുൽ ഖൽക്കിനടക്കം സാധ്യമല്ല. ആ ഒരു ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. ഞാൻ ഉദ്ദേശിക്കാത്ത എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശയം എന്റെ പ്രസംഗത്തിൽ എവിടെ നിന്നെങ്കിലും ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ എന്റെ ആശയം ഇന്നതാണ് എന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞ നിരക്ക് ഇനിയും അതിനെ ദുരുപയോഗപ്പെടുത്തുകയും ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്റെ പേരിൽ പറയുകയും ചെയ്യുകയാണെങ്കിൽ നാളെ പറയ ലോകത്തേക്ക് ആ കാര്യം വിട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. വിശ്വാസത്തോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, എത്ര സ്ഥലത്തത് പറഞ്ഞു എന്നിട്ടും അതെന്നെ എടുത്തിടുകയാണ്. അദ്ദേഹം പറഞ്ഞു എനിക്കങ്ങനെ വിശ്വാസമല്ല കൂട്ടരെ, എന്റെ വാക്കിൽ അങ്ങനെ വന്നിട്ടെങ്കിൽ ഞാനത് ഒഴിവായിരിക്കുന്നു, ഞാൻ ആ വാദക്കാരനല്ല, എനിക്ക് ആ വാദമില്ല, ഞാൻ അത് തിരിച്ചറിഞ്ഞ് മുജാഹിദായ ആളാണ് എന്ന് അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടും ഒരാൾ തെറ്റ് തിരുത്തിയാലും പാടച്ചവും പുറത്തു വന്നാലും മടവൂരി പുറത്തു കൊടുക്കൂല എന്ന് പറയാൻ അതാണ് അവൻ്റെ സംസ്കാരം. ഈ മടവൂരിസ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ കുറച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഞങ്ങൾക്കെതിരിൽ ഇത്രയൊക്കെ വലിയ ഇറങ്ങാമ്പരിക്കുണ്ടായത് എന്താരും, ഇവരെ തനിനിറ ഞങ്ങൾ ജനങ്ങളെ മുമ്പിൽ തുറന്നു കാണിച്ചു എന്നുള്ളതാണ്. അബ്ദുസ്സലാം സുല്ലമി എന്ന ലോക മുഹദ്ദിസ് എത്ര ഹദീസുകളാണ് നിഷേധിച്ചത്! ഞാൻ ഈ താനാളൂരിൽ വന്നിട്ട് ക്ലിപ്പിട്ട് കാണിച്ചതാ അതൊക്കെ അല്ലേ. 60 ഹദീസ് ബുഖാരി എന്ന് ഞാൻ നിഷേധിച്ചിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്തേ നഷ്ടപ്പെട്ടു എന്നാ ചോദിച്ചത്. പൂർവകാല ഇസ്ലാഹി പണ്ഡിതന്മാർ പടുത്തുയർത്തിയ പാതയിലാണ് ഞങ്ങളെന്നാ അവർ പറയുന്നത്.
നിങ്ങൾക്കറിയോ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് റസൂലുള്ളാഹിന്റെ കാലത്ത് ചന്ദ്രൻ പുലർന്ന സംഭവം. അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ എടുത്ത് നോക്കി, ഖുർആൻ പരിഭാഷ അൽകഹഫ് മുതൽ നാസ് വരെ അലവി മൗലവിയും അമാനി മൗലവിയും ചേർന്ന് എഴുതി കെ എം മൗലവി പരിശോധിച്ചതാ, സ്വന്തം പിതാവ് എഴുതി വെച്ചതിനെതിരെ. എന്നിട്ട് ഇയാൾ പറഞ്ഞെന്താ, അത് അങ്ങനെ പുലർന്നിട്ടൊന്നുമില്ല, അത് പരലോകത്ത് പുലരാൻ പോണതിനെ പറ്റി പറഞ്ഞാൽ. ചെറിയ മുണ്ടവും കുഞ്ഞോ മുഹമ്മദ് പറപ്പുരേന്റെ പരിഭാഷ അടിക്കുറിപ്പ് നോക്കൂ. എന്നിട്ട് അയാൾ ഫതുഹുൽ ബാരിയുടെ പേരിൽ വെച്ച് കാച്ചിയിരിക്കുകയാണ്. ഫതുഹുൽ ബാരിയിലെ ഒരു ഇബാറത്ത് കപ്പുറപ്പുറം മുറിച്ച് ഉദ്ധരിച്ചിട്ട് ഫതുഹുൽ ബാരിക്കാരനാ ഇബ്നു ഹജർ അസ്ഖലാനി ഇയാളെ വാദക്കാരനാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ്. വാസ്തവത്തിൽ സി എൻ അഹമ്മദ് മൗലവിയുടെ ഈ ഹദീസ് നിഷേധം, ചേകനൂരിൻ്റെ ഹദീസ് നിഷേധം, അതിൻ്റെയൊക്കെ ജീവിച്ചിരിക്കുന്നൊരു പ്രതിരൂപമാണ് അബ്ദുസ്സലാം സുല്ലമി എന്ന ആള്. മനസ്സിലായില്ലേ? അത് ഞങ്ങൾ പറഞ്ഞു, അയാളുടെ ഹദീസ് നിഷേധം ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു. അതിലുള്ള ദേഷ്യമാണ് വാസ്തവത്തിൽ ഇയാളുടെ കുഞ്ഞാടുകൾക്കുള്ളത്. ഇവർ പച്ച കളവേ പരണ്ടുന്ന എന്തെല്ലാം തെളിവുകൾ വേണം. ഐ എസ് എം എന്ന സംഘടനയെ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ വളർത്തിയെടുത്ത പ്രസ്ഥാനമാണ്. പക്ഷേ ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ മെമ്പർഷിപ്പ് എടുത്ത അന്നു മുതലുള്ള ഒരാളാണ് ഞാൻ, ഒരു കാലത്ത് ഒഴിവായിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ ആരും അറിയാതെ സ്വതന്ത്രമായൊരു സംഘടനയാക്കി ഐ എസ് എമ്മിനെ രജിസ്റ്റർ ചെയ്തു. ജമിയത്തിനും കെ എൻ എമ്മിനെ സർക്കാർ രജിസ്ട്രേഷൻ മറ്റൊക്കെ പോഷക സംഘടനകൾക്ക് പ്രവർത്തിക്കുകയാണ്. എന്നാൽ ഐ എസ് എമ്മിനെ ഐ എസ് എമ്മുകാർ പോലും അറിയാതെ, വളർത്തിയെടുത്ത കെ എൻ എമ്മുകാർ പോലും അറിയാതെ സ്വന്തമായി കൊണ്ടുപോയി കള്ള രജിസ്ട്രേഷൻ നടത്തി കയ്യിലാക്കി. എന്നിട്ട് സംഘടനാ പ്രശ്നം വന്നപ്പോൾ പ്രബന്ധം അവതരിപ്പിക്കാൻ പറഞ്ഞു. 2001 മെയ് 16 ആദ്യത്തെ പ്രബന്ധം അവതരിപ്പിച്ചപ്പോൾ ഞങ്ങൾ ജമിയത്തുലമയും കോർഡിനേഷൻ കമ്മിറ്റിയും വിളിച്ച അവരെ മുമ്പാകെ ഞങ്ങൾ പറഞ്ഞു. ചില ആളുകൾ ഐ എസ് എമ്മിൻ്റെ നേതൃത്വത്തിലെത്തിയപ്പോൾ ഐ എസ് എം എന്ന സംഘടനയെ മാതൃസംഘടന നടത്തിയെടുത്ത് മാറ്റി രജിസ്റ്റർ ചെയ്യാനും കൈക്കലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് പറഞ്ഞപ്പോൾ അടുത്ത പ്രബന്ധത്തിൽ, അതായത് 23 മെയ് 16 പറഞ്ഞ 7 ദിവസം കഴിഞ്ഞിട്ട് രണ്ടാം പ്രബന്ധം അവതരിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞാരിയോ, അത് ആരോപണം മാത്രമാണ്, ഐ എസ് എമ്മിൻ്റെ ഭരണഘടന ഇതാ, അത് കെ എൻ എമ്മിൻ്റെ പോഷക സംഘടനയാണ് എന്ന് തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒന്നുമില്ല. വാസ്തവത്തിൽ പിന്നെ നമ്മൾ അറിഞ്ഞെന്താ, 2000 ഒക്ടോബറിൽ തന്നെ ഐ എസ് എമ്മിനെ രജിസ്റ്റർ ചെയ്ത് കൈവശപ്പെടുത്തിയിട്ടുണ്ട്. കെ കെ മുഹമ്മദ് സുല്ലമി അടക്കമുള്ളവർ ഒപ്പിട്ട്, ഈ അബ്ദുസ്സലാം സുല്ലമി അടക്കമുള്ളവർ പങ്കെടുത്തിട്ട് കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിച്ചു. 2000 ഒക്ടോബർ രജിസ്റ്റർ ചെയ്ത ഐ എസ് എം 2001 മെയ് 23 പ്രബന്ധം അവതരിപ്പിക്കുമ്പോൾ പറയാണ് ഞങ്ങൾ സ്വതന്ത്രമാക്കിയിട്ടില്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല, അത് ഇപ്പോഴും കെ എൻ എമ്മിൻ്റെ പോഷക ഘടകമായി തുടരുന്നു, ഇതാ ഭരണഘടന തെളിവ്. നോണ പറയാൻ യാതൊരു മടിയുമില്ല. വൈലുല്ലി കുല്ലി അഫാഖിൻ അസീം ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ. ഇത് മാത്രമേ നമുക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഇത് മാത്രമാണോ? മർക്കസുദ്ദാബ് സ്വതന്ത്രമായി രജിസ്റ്റർ ചെയ്തു 10 ആളെ പേരിൽ. 10 ആളെ പേരിൽ എന്ന ഓലെ സ്വകാര്യ സ്വത്ത് പോലെ ഹുസൈൻ മടവൂരിനും കൂട്ടാളികൾക്കും സ്വന്തം ബാപ്പാൻ്റെയൊക്കെ അനന്തരം കിട്ടിയതല്ല, ഞങ്ങളെപ്പോലത്തെ ഒരു നാടിനിറങ്ങി പിരിച്ചതാ. ഒരു ദിവസത്തെ വരുമാനം കൊടുക്കണം ഐ എസ് എമ്മുകാരെന്ന് പറഞ്ഞപ്പോൾ ഞാനാ വാദിച്ചത് 2 ദിവസത്തെ വരുമാനം കൊടുക്കണം. അന്ന് പാലക്കാട് ജില്ല ഐ എസ് എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഞാൻ ഞങ്ങളുടെ ടാർജറ്റ് തികക്കാൻ നാടിനിറങ്ങി പിരിച്ചു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ അറിയുന്നു അങ്ങനെ നമ്മൾ പിരിച്ചു കൊണ്ടുപോയ ആ പൈസ, കെ പി മുഹമ്മദ് മൗലവിയുടെ കത്ത് വെച്ച് ഗൾഫിൽ പോലും പിരിച്ചുണ്ടാക്കിയ പൈസ, ഇവർ 10 ആളെ പേരിൽ സ്വകാര്യമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇതറിഞ്ഞപ്പോൾ മർക്കസ് ദേവയുടെ ഉദ്ഘാടനത്തിൽ കെ പി പങ്കെടുത്തില്ല. പിന്നെ അവർ കെ പിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ തിരുത്തിക്കൊള്ളാം, നിങ്ങളൊന്ന് വരണം അവിടെ കമ്പ്യൂട്ടർ സെൻ്റർ ഉദ്ഘാടനം കൊണ്ട, അവർ അദ്ദേഹം വിശ്വസിച്ചിട്ട് പോയി. മരിക്കും വരെ അവർ ചെയ്തില്ല. പിന്നെന്താ ചെയ്തറിയോ, മരണത്തിന് ശേഷം ഐ എസ് എം കമ്മിറ്റിയുടെ പേരിൽ വഖഫ് ചെയ്തു. വഖഫ് ചെയ്യ ആരുടെ സ്വത്താണ് വഖഫ് ചെയ്യ? തനിക്ക് തൻ്റെ കുടുംബത്തിൽ നിന്ന് വാപ്പാൻ്റെ അടുത്ത് അനന്തരം കിട്ടിയതാ വഖഫ് കൊടുക്കല്. നാട്ടുകാരെ കാശ് പിരിച്ചിട്ട് കെ പിൻ്റെ കത്തും വെച്ച് നാട്ടിലാകെ പണം പിരിച്ചിട്ട് അതുകൊണ്ട് ഉണ്ടാക്കിയ സ്വത്ത് ഐ എസ് എമ്മിന് വഖഫ് ചെയ്യാൻ താൻ ആരടോ? എന്നിട്ട് ആരെ ഒപ്പിട്ടത്? മടവൂര് മാത്രം. ബാക്കി 9 ആൾ അവിടെ പോയി. വഖഫ് ആധാരത്തിൽ ഒപ്പിട്ടത് മടവൂര് മാത്രം. അപ്പൊ പറയും ട്രസ്റ്റിന്റെ ബൈലോലുണ്ട്, പുറത്തിറക്കി എന്നാ ട്രസ്റ്റിന്റെ ബൈലോ, എന്താ അങ്ങോട്ട് പുറത്തിറക്കാത്തത്? നാട്ടുകാരെ കാശും പിരിച്ചിട്ട് സ്വന്തം കുട്ടികൾക്ക് അനന്തരം ലഭിക്കുന്ന തരത്തിൽ ട്രസ്റ്റ് ഉണ്ടാക്കുക, ഇത്തരം കള്ളത്തരാണ് സുഹൃത്തുക്കളെ. പുടവാ മാസി എങ്ങനെ കയ്യിലാക്കിയാരോ, ഒരു പെണ്ണിനെ മൊക്കനിട്ടാണ്ട് കൊണ്ടുപോയിട്ട് ഇവളാണ് എഡിറ്റർ, എന്നിട്ട് ഓളെ കൊണ്ട് പറയിപ്പിക്കത് ഇയാൾക്ക് കൊടുക്കണം. ആ എം ജി എം എം എസ് എം ഒക്കെ കയ്യിലാക്കി ആരാന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി രജിസ്റ്റർ വിവാഹം ചെയ്തിട്ട് പിറ്റേ നോം വരുമ്പോ ബന്ധി ഓളെയും ഫോട്ടോ, ഞങ്ങൾ വിവാഹിതരായിരിക്കുന്നു. ഇങ്ങനെയുണ്ട് വിശ്വസിച്ചേൽപ്പിച്ച അയൽവാസിയെ
തട്ടിക്കൊണ്ടുപോകുക, എന്നിട്ട് റയിസ് കല്യാണം കഴിക്കുക. ഉമ്മർ സല്ലമയും മദീനയും ജമ്മിയത്തിലുമായി പിടിച്ചെടുത്തു, അല്ലെങ്കിൽ ജമ്മിയത്ത് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കണ്ടപ്പോൾ ഒരു സാധാരണക്കാരൻ പറഞ്ഞാത്, ആരാന്റെ ഭാര്യ, അയലോക്കക്കാരന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി രജിസ്റ്റർ കല്യാണം കഴിച്ച കള്ളപ്പുതിയ അവിടെ ഇരിക്കുന്ന പോലെ കണ്ടില്ലേ ഫോട്ടോ, അതാ നിങ്ങൾ ചെയ്തത്. അത്തരത്തിലുള്ള വഞ്ചകന്മാരാ. എന്നിട്ട് ട്രസ്റ്റ് ഉണ്ടാക്കിയപ്പോ എന്താ പറഞ്ഞാലോ, സർക്കാരേറ്റ ഈ സംഘടനയെ നിരോധിച്ചാലോ എന്നുള്ള പേടിയോണ്ടാണ്. എന്താ നിങ്ങൾക്ക് മാത്രമായിട്ട് പേടി? മക്കമോലി മുതൽക്ക് കെ എം മോലി മുതൽക്ക് കെ പി വരെ ഞങ്ങൾക്കൊക്കെ പേടില്ല. അപ്പൊ നിങ്ങളെയൊക്കെ സർക്കാർ നിരോധിക്കണ ജാതി ചില ഗൂഢപ്രവർത്തനങ്ങളുണ്ട്. സർക്കാർ നിരോധിക്കുമെന്ന് ഇവിടുത്തെ ജമാഅത്തുകാർക്കും ഇഖ്വാനികൾക്കും എൻ ഡി എഫ് ഇർക്കൊക്കെ ഭയമുള്ളത് പോലെ നിങ്ങൾക്കും ഉണ്ട് അങ്ങനത്തെ ചില ഗൂഢപ്രവർത്തനങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഭയം ഉണ്ടാവും. മുജാഹിദ് പ്രസ്ഥാനത്തിന് ആ ഭയമല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങൾ തുറന്ന പുസ്തകം പോലെയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു ഹിഡൻ അജണ്ടയുമില്ല. പിന്നെ ഇവരെ നുണ കേൾക്കണോ, 35 ആളെ പുറത്താക്കാനിടയായ നീല പുസ്തകം, നീല പുസ്തകത്തെ കുറിച്ച് പറഞ്ഞത് ഞങ്ങൾ അപലപിക്കുന്നു, ഞങ്ങൾ എതിർക്കുന്നു, തെറ്റായിരുന്നു. ഏയ്, അത് ഇറക്കിയവർക്ക് അല്ലാഹു ശിക്ഷ കൊടുക്കട്ടെ, ആമീൻ എന്ന് പറഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ് സംഘടനാ പ്രവർത്തനം രേഖകൾ, സംഘടനാ പ്രശ്നം രേഖകളിലൂടെ അതിലെന്താ പറഞ്ഞത്, വായനാക്ഷമമായ പുസ്തകം ഞങ്ങൾ ആളുകൾക്ക് കൊടുത്തതാണ്. കോട്ടക്കൽ വെച്ച് ഉത്തരമേഖലാ സമ്മേളനം നടത്തി, നീല പുസ്തകത്തെക്കുറിച്ച് നീല പുസ്തകം തന്നെയായി കൊടുത്തത്. അതിൽ പറഞ്ഞിരിക്കുന്ന അസ്ഗർ അലി ചില ആളുകൾ ഇങ്ങനെ നിറക്കട്ടെ എന്ന് ചോദിച്ചു, നമ്മൾ സമ്മതം കൊടുത്തു. പിന്നെ അതിൽ ചില പരാമർശങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടു. അപ്പോഴേക്കും അത് ആളുകളടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞതാ ശരി, പിന്നെ പറഞ്ഞാൽ ശരി, അഡ്രസ് ഇല്ലാത്ത ആളുകൾ എഴുതിയത് അഡ്രസ് ഉണ്ടെങ്കിലും വെക്കൂലേ? ശരിയായ മാണോ മാനമല്ലോ ചെയ്യലെന്താ, ഒരു പുസ്തകം എഴുതിയാൽ അഡ്രസ്സ് വെക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പുസ്തകത്തിന്റെ പുറത്തുതന്നെ എഴുതിയിരിക്കുക ഡേറ്റ്. ഏയ്, കള്ളം 10,000 ഇല്ലാന്ന് പറഞ്ഞ മാതിരി അങ്ങനെ നീല പുസ്തകത്തിന്റെ പേരിൽ പച്ചക്കളവുകൾ പറഞ്ഞു. അവസാനം മുജാഹിദുകൾ അത് മനസ്സിലാക്കി. പിന്നെ 35 സജീവ പ്രവർത്തകരെ പുറത്താക്കിയില്ലേ? പുറത്താക്കിയിട്ടൊന്നുമില്ല. ഓൾക്ക് ആരെന്നും കാണിക്കൽ നോട്ടീസ് കൊടുത്തു, അതിനവർ മറുപടി കൊടുത്തത് ശരിയായില്ല. നീല പുസ്തകം ഇറക്കി അവർക്ക് പങ്കുണ്ടെന്ന് തെളിവുകൾ ഉദ്ധരിച്ചിട്ട് തെളിയിച്ചു. മാത്രമല്ല ചെയ്ത തെറ്റിൽ ഖേദം പ്രകടിപ്പിച്ച് തിരിച്ചു വന്നാൽ തിരിച്ചെടുക്കാമെന്നും പറഞ്ഞു. പക്ഷേ 35 ആളെ പിരിച്ചുവിട്ടതിന് മുതലക്കണ്ണീരൊഴുക്കുന്നവർ ആ സംഭവം നടക്കുന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് മീറ്റിംഗ് കൂടിയിട്ട് APIയും TPIയും ഹുസൈൻ അമാനിയെയും ഒക്കെ സംസ്ഥാന കൗൺസിലിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. എങ്കിൽ ആ AP പുറത്താക്കപ്പെട്ട APന്റെ കത്ത് ക്ഷണക്കത്ത് കിട്ടിയിട്ടാണല്ലോ മടവൂരികൾ അച്ചടക്ക നടപടിക്കുള്ള യോഗത്തിന് വന്നത്. ഉളുപ്പുണ്ടെങ്കിൽ അത് വരുമോ? ഞങ്ങൾ പുറത്താക്കിയ ആളെ കത്തുകൊണ്ടാണല്ലോ ഞങ്ങൾ ആ ക്ഷണക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞങ്ങൾ ഈ വരുന്നത് എന്നെങ്കിലും ചിന്തിക്കാനുള്ള മാന്യത അവർക്കുണ്ടായില്ല. അപ്പൊ APനെയും TPനെയും ഹുസൈൻ അമാനിയൊക്കെ ഈ 35 ആളെ പുറത്താക്കണമെങ്കിൽ ഇവർ പുറത്താക്കിയിട്ടുണ്ട്. അത് ജനങ്ങളോട് പറയില്ല, 35 ആളെ പുറത്താക്കിയില്ലേ? പുറത്താക്കിയാൽ അവർക്ക് തിരിച്ചു വരാൻ പല ന്യായങ്ങളുണ്ട്. ചെയ്ത തെറ്റിനെ പറ്റി ഖേദം പ്രകടിപ്പിച്ച് എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തുന്ന ഹുസൈൻ മടവൂരിന്റെ 85% ഉണ്ട് എന്നല്ലേ പറഞ്ഞത്? അങ്ങ് പിടിച്ചെടുത്താൽ പോരെ? പിടിച്ചെടുത്താൽ 6 മാസം കഴിഞ്ഞാൽ സംഘടന മുഴുവൻ അങ്ങക്ക് കിട്ടിയില്ലേ? എന്തിയാ നിങ്ങളെ നിൽക്കാൻ? നിങ്ങൾ കള്ള സംഘടനയുണ്ടാക്കി രജിസ്റ്റർ ചെയ്ത് കാത്തു നിൽക്കുകയായിരുന്നു. അതിന് ചാൻസ് കിട്ടിയപ്പോ നിങ്ങൾ എന്ത് പ്രഖ്യാപിച്ചു അല്ലേ? ഇതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. ഇനി സുഹൃത്തുക്കളെ, ആദർശപരമായ കാര്യം ഒക്കെ പറയുകയാണെങ്കിൽ ഇൻഷാല്ല നമുക്ക് നല്ലോണമെന്ന് പറയാം. സമ്മേളനം കഴിയട്ടെ, നമുക്ക് വെമ്പാടും പറയാം. ഒരു നയരേഖ പുറത്തിറക്കി. ആ നയം പ്രഖ്യാപിക്കേണ്ടത് ആരാ? യുവസംഘടന അല്ല, പണ്ഡിത സംഘടനയാണ്, അല്ലെങ്കിൽ കേരള നദ്വത്തുൽ മുജാഹിദീനാണ്, പോഷക സംഘടനകളല്ല. എന്തായാലും പറഞ്ഞത് ഖണ്ഡന മണ്ഡനങ്ങൾ ഒഴിവാക്കണം, അത് സമുദായ ഐക്യത്തിന് എതിരാണ്. എന്നിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് നമ്മൾ ചർച്ചയ്ക്ക് വെച്ചതാണ്. അങ്ങനെ ചർച്ചയ്ക്ക് വെക്കാൻ പറ്റുമോ? ഇസ്ലാമിക വിരുദ്ധമായ രാഷ്ട്രീയം ചർച്ചയ്ക്ക് വെക്കാൻ പറ്റുമോ? എന്നിട്ടോ ആ ചർച്ച ചെയ്തതിനെ പറ്റി വല്ല മിനിറ്റ്സും ഉണ്ടോ? ചർച്ച ചെയ്തു ഇന്നാൽ ഇന്ന കാരണത്താൽ തള്ളിപ്പോയിന്ന് വല്ല മിനിറ്റ്സും ഉണ്ടോ? ഒന്നുമില്ല. കുറേശ് ഇങ്ങനെ ഇറക്കി നോക്കുകയാണ് എന്താ പ്രതികരണം എന്നറിയാൻ വേണ്ടി. അത് ഇഖ്വാനികൾ ഇടപാടാണ്, സുറൂറികൾ ഇടപാടാണ്. അവസാനം മമ്പാട് ജമാലുദ്ദീൻ മൗലവിയുടെ ചരിത്രം എഴുതിയപ്പോ ശബാബ് എഴുതി, ഖണ്ഡന മണ്ഡനങ്ങൾ അനാവശ്യമാണ്, അതുകൊണ്ട് സമുദായത്തിന് ഒന്നും ലഭിക്കുന്നില്ല, വെറും ചില ബഹളങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഖണ്ഡന മണ്ഡനങ്ങളെ കളിയാക്കി. അങ്ങനെ ഓരോ കാര്യത്തിലും നിങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ ചില വഞ്ചനകൾ, കൊടും വഞ്ചനകൾ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ജിന്നും ചെയ്താനും കൊണ്ട് ഇളകി ആടിയത് കൊണ്ടൊന്നും ഒന്നും സംഭവിക്കുകയില്ല. ഇപ്പൊ കണ്ടില്ലേ പല്ലിയെ സംബന്ധിച്ച് അവർ തന്നെ ഇറക്കിയതാ. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ഹദീസിനെ പരസ്യമായി പുച്ഛിക്കുന്ന ഒരു സമ്പ്രദായം ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആദ്യം ബോധിവ ചായത്തിന് അർത്ഥം പറഞ്ഞുകൊണ്ട്,
ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥ പ്രാർത്ഥന അവനോട് മാത്രമാകുന്നു. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അല്ലാഹു വല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവരുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം ലാ യസ്തജീബു ലഹും ബിശൈഇൻ, അവർ ഒരു ഉത്തരവും നൽകുന്നതല്ല. ഇല്ലാ കബാസിത്തി കഫൈഹി ലൽ മാഇ ലിയബ്ലുഗ ഫാ, വെള്ളത്തിലേക്ക് ഇറങ്ങി കൈ രണ്ടും ഉയർത്തി നീട്ടിപ്പിടിച്ചവനെ പോലെ, വെള്ളത്തിലിറങ്ങി കൈ നീട്ടിപ്പിടിച്ചാൽ ഒരിക്കലും ആ വെള്ളം വായിലെത്തുകയില്ല. ഇതുപോലെയാണ് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരെ സ്ഥിതി. സത്യനിഷേധികളുടെ പ്രാർത്ഥന വഴികേടിൽ തന്നെയാണ്. അതുകൊണ്ട് യഥാർത്ഥ പ്രാർത്ഥനയും ആരാധനയും അല്ലാഹുവിനെ മാത്രമാക്കുക എന്ന തൗഹീദ്, അത് ഉറക്കെ പ്രഖ്യാപിക്കുവാനും അത് ഈ നാട്ടിൽ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനും ഇന്ന് കേരള നദ്വത്തുൽ മുജാഹിദീൻ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെല്ലാം ആ രംഗത്ത് പിൻമാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ വരുന്ന 31-ാം തീയതി, അതുപോലെ ഫെബ്രുവരി 1, 2, 3 തീയതി നടക്കുന്ന സമ്മേളനത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ സാദരം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയിനൽ മുസ്തഫ മുഹമ്മദിൻ വഅല ആലിഹി വസഹാബത്തി അജ്മാഇൻ വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.